പ്രിയപ്പെട്ടവരെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ രണ്ടാം ദിവസമായ ഇന്ന് ഈ വേദിയിൽ ചർച്ച ചെയ്യുന്നത് പുസ്തക നിരൂപണം കലയും ശാസ്ത്രവും എന്ന വിഷയമാണ് ഈ വിഷയത്തിൽ ഇവിടെ സംസാരിക്കാനെത്തിയിരിക്കുന്നത് മലയാളത്തിൽ ഈ വിഷയം പറയുവാൻ എന്തുകൊണ്ടും അർഹരായ ഏറ്റവും തലയെടുപ്പുള്ള മലയാളത്തിലെ എഴുത്തുകാരായ പി പി രവീന്ദ്രൻ കെ സി നാരായണൻ പി കെ രാജശേഖരൻ എസ് എസ് ശ്രീകുമാർ മിനി പ്രസാദ് പി പവിത്രമാഷ് തുടങ്ങി ഈ മേഖലയിലെ ഏറെ ശ്രദ്ധേയരായ വ്യക്തികളാണ് ഞാൻ അവരെ അവരുടെ കൃതികളുടെ പേര് പറഞ്ഞോ മറ്റോ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ലാത്ത വിധം നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതരാണ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും പുസ്തക നിരൂപണം കലയും ശാസ്ത്രവും എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചില കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ് ഒന്നാമതായി നിരൂപണം എന്നത് നാം ഇവിടെ ഉപയോഗിക്കുന്നത് ബുക്ക് റിവ്യൂ എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ പദത്തിൻ്റെ അർത്ഥമായിട്ടാണ് അല്ലെങ്കിൽ പകരമായിട്ടാണ് പുസ്തക നിരൂപണം എന്ന പ്രയോഗം ഇതേ സമയം തന്നെ ലിറ്റററി ക്രിറ്റിസിസം എന്നൊരു വാക്കുകൂടിയുണ്ട് അതും മലയാളത്തിൽ സാഹിത്യ വിമർശനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദവും വിമർശനം അതേപോലെ തന്നെ നിരൂപണം എന്നീ പദങ്ങൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പ്രയോഗിക്കാറുണ്ട് പക്ഷേ ഇവിടെ കൃത്യമായി നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിമിതി വളരെയേറെ ഉണ്ട് ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമാണ് നമുക്ക് അനുവദിച്ച സമയം അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ആറുപേരും ഈ വിഷയത്തിൽ വളരെയേറെ സംസാരിക്കാൻ കഴിവുള്ളവരാണ് പക്ഷേ അവർക്ക് അനുവദിക്കാൻ പറ്റുന്നൊരു സമയം പത്ത് മിനിറ്റോ പന്ത്രണ്ട് മിനിറ്റോ മാത്രമാണ് ആ ഒരു പരിമിതി ഞാൻ എൻ്റെ കൂടെ ഈ സംവാദത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളോട് പ്രത്യേകം ഉണർത്തുകയാണ് സമയം പാലിക്കണം എന്ന കാര്യം ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഒരാൾ ആദ്യം പത്ത് മിനിറ്റ് സംസാരിക്കുന്നതിന് പകരം പല റൗണ്ടായി ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക എന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിവ്യൂ എന്ന ഈ വാക്ക് തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അതിനെ കൃത്യമായി ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പ്രയോഗങ്ങളും നിരൂപണം വിമർശനം എന്നീ പദങ്ങൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും മാറി ഉച്ചരിക്കാറുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു നമ്മൾ സാഹിത്യ വിമർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൗലികമായ കലാസിദ്ധാന്തങ്ങൾ അവലംബമാക്കി തത്വബോധത്തോടെ ഒരു കൃതിയെ സമഗ്രമായി അപഗ്രതിച്ച് മൂല്യനിർദ്ധാരണം ചെയ്യുന്നതിനാണ് സാധാരണ നമ്മൾ വിമർശനം എന്ന് പറയാറുള്ളത് പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്ന റിവ്യൂ ആവട്ടെ കൃതിയുടെ രൂപഭാവങ്ങൾ വായനക്കാർക്ക് പരിമിതമായി പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിലുള്ള റിവ്യൂ ആണ് നാം ഇന്ന് ഇവിടെ സംവാദ വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ പത്രമാസികകളിലും മറ്റും വരുന്ന പുസ്തക നിരൂ റിവ്യൂ എന്ന അർത്ഥത്തിലുള്ള വിഷയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് മലയാള നിരൂപണ സാഹിത്യത്തിൻ്റെ ചരിത്രം എന്നത് തന്നെ ആരംഭിക്കുന്നത് ബുക്ക് റിവ്യൂവിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ വിദ്യാവിനോദിനി മാസികയുടെ എഡിറ്ററായിരുന്ന സി പി അച്യുത മേനോൻ മാസികയിലൂടെ നടത്തിയ വരികയിലൂടെ നടത്തിയ പുസ്തക അഭിപ്രായങ്ങളാണ് ഒരുപക്ഷെ നമ്മുടെ നിരൂപണത്തിൻ്റെ തുടക്കമെന്ന് നമുക്ക് പറയാം ആ അർത്ഥത്തിൽ ഒരുപക്ഷെ സാഹിത്യ വിമർശനത്തിൻ്റെ ഒരു ശാഖയാണ് ഈ ബുക്ക് റിവ്യൂ എന്ന് നമുക്ക് പറയാം അങ്ങനെ ആ ഒരു തുടങ്ങിയ ആ ശാഖ ഇന്ന് വളരെയേറെ പടർന്ന് പന്തലിച്ച് വലിയ ഒരു പ്രസ്ഥാനം തന്നെയായി മാറിയിട്ടുണ്ട് ഇത് നമുക്കറിയാം ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ റിവ്യൂ ബുക്ക് റിവ്യൂ എന്ന് പറയുന്ന മാസികകൾ തന്നെയുണ്ട് അത്തരത്തിലുള്ള ഒരു കൾച്ചർ മലയാളത്തിൽ ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ പൊതുവെ ഒരു വിമർശനം ഈ വിമർശന ശാഖ അല്ലെങ്കിൽ ഈ പുസ്തക നിരൂപണം എന്നത് ഒട്ടേറെ എന്താ പറയുക ഇന്ന് വിമർശന വിധേയമാക്കപ്പെടുന്നുണ്ട് ഈ ശാഖ ഇന്ന് ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഒരു പ്രധാന വിമർശനം അതൊരു ഏറെക്കുറെ ഒരു വസ്തുതയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഞാനിതിൻ്റെ വിഷയാവതാരകനല്ല മറിച്ച് ഇവരെ മോഡറേറ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു കർത്തവ്യം നമുക്ക് ചർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ എന്താ പറയുക അതിൻ്റെ വിവിധ വശങ്ങളിലൂടെ കടന്നു പോകാം ഞാൻ ഈ ചർച്ച ആരംഭിക്കാൻ ക്ഷണിക്കുന്നത് അല്ലെങ്കിൽ തുടക്കത്തിൽ സംസാരിക്കാൻ വിളിക്കുന്നത് രവീന്ദ്ര മാഷയാണ് പി പി രവീന്ദ്ര മാഷ നിങ്ങൾക്കെല്ലാം അറിയാം ഞാനൊരു പരിചയപ്പെടുത്തുന്നില്ല അദ്ദേഹം എന്താ പറയുക നവസിദ്ധാന്തങ്ങളെയൊക്കെ മലയാളത്തിന് പരിചയപ്പെടുത്തിയ ഒരു വലിയ എന്താ പറയുക മലയാളത്തിലെ ശ്രദ്ധേയനായ നിരൂപകനാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നവസിദ്ധാന്തങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ ബുക്ക് റിവ്യൂ എന്ന ഈ വിഷയത്തെ സാർ അങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ സെഷൻ്റെ ഒരു ടൈറ്റിൽ അതിൻ്റെ ഒരു ശീർഷകം കലയും സാഹിത്യവും അല്ലെങ്കിൽ അത് ഒരുപക്ഷേ കലയാണോ സാഹിത്യമാണോ എന്ന ചോദ്യം എന്നുള്ള രീതിയിലാവും പലരും പ്രശ്നത്തെ സമീപിക്കുക ഇങ്ങനെയുള്ളൊരു ചോദ്യം തന്നെ വാസ്തവത്തിൽ ഒരു തലത്തിൽ നോക്കുമ്പോൾ നിരർത്ഥകമാണ് എന്ന് പറയേണ്ടി വരും കാരണം കലയും കലയാണോ ശാസ്ത്രമാണോ അല്ലെങ്കിൽ കലയും ശാസ്ത്രവും അതിൻ്റെ ചേരുവകൾ എങ്ങനെ അതിൽ യോജിക്കുന്നു ഈ ഒരു ചോദ്യം വരുന്നത് ചില ചില ആലോചനകളിൽ നിന്നാണ് അതായത് കല എന്ന് പറയുന്നത് വളരെ ആത്മനിഷ്ഠമായ ഒരു ഒരു വ്യവഹാരമാണെന്നും ശാസ്ത്രം എന്ന് പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വസ്തുനിഷ്ഠമായി നിലനിൽപ്പുള്ള ചില ആശയങ്ങളുടെ ക്രോഡീകരണമാണെന്നും ഒക്കെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് വാസ്തവത്തിൽ നാം ഇങ്ങനെ ആലോചിക്കുന്നത് കലയാണോ ശാസ്ത്രമാണോ അല്ലെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും ചേർച്ചയിലാണോ അതുണ്ടാവുന്നത് ഇത്തരം ചോദ്യങ്ങൾ ഇത്തരം ആലോചനകൾ വാസവത്തിൽ ഇപ്പോൾ സി പി അച്യുത തുടക്കം പറഞ്ഞു നമ്മൾ നോക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ സാഹിത്യ വിമർശനം എന്ന പേരിലും പുസ്തക നിരൂപണം എന്ന പേരിലൊക്കെ ഈ പറഞ്ഞ തരത്തിലുള്ള വിവച്ഛേദം ഒരു പക്ഷേ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ ചരിത്രപരമായി നോക്കുമ്പോൾ എന്ന് എനിക്കറിയില്ല എങ്കിൽപ്പോലും അത്തരത്തിലുള്ള ആലോചനകൾ പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ തന്നെ ബ്രിട്ടീഷ് സാഹിത്യത്തിലും മറ്റ് പാശ്ചാത്യ സാഹിത്യങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റും പതിനെട്ടാം നൂറ്റാണ്ടിലുള്ള ഈ തരത്തിലുള്ള പുസ്തക ചർച്ചകളെക്കുറിച്ച് തന്നെ ഒരു പുസ്തകം തന്നെ ഈഗിൾട്ടൺ എഴുതിയിട്ടുണ്ട് ദി ഫങ്ഷൻ ഓഫ് ക്രിറ്റിസിസം വാസ്തവത്തിൽ എങ്ങനെയാണ് സാഹിത്യ നിരൂപണം പുസ്തക നിരൂപണം സാഹിത്യ വിമർശനം തന്നെ ഒരു വിഷയമായി ആവിർഭവിച്ചത് അതിൻ്റെ പ്രത്യേക ശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ത് കോണ്ടക്സ്റ്റിലാണ് എന്ത് പശ്ചാത്തല ഏത് പശ്ചാത്തലത്തിലാണ് അത്തരം ആലോചനകൾ വന്നത് ഇതൊക്കെ വളരെ വിശദമായി ആലോചിക്കുന്ന ഒരു കൃതിയാണത് അതിൽ അദ്ദേഹം പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അതിലല്ല ഒരു ഒരർത്ഥത്തിൽ ഈഗിൾട്ടൻ തന്നെ ആ കാലഘട്ടത്തിൽ ഇത് എൺപത്തി നാലിൽ എഴുതിയ പുസ്തകമാണ് ഈഗിൾട്ടൻ്റെ ആ കാലഘട്ടത്തിൽ പുസ്തക വിമർശനം എന്നത് കൃത്യമായ ശാസ്ത്രീയമായ അടിത്തറയുള്ള ഒരു വിഷയമായി വളർന്നു വരണം എന്ന ഒരു ആഗ്രഹ ചിന്തയിൽ നിന്നാണ് അതിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് ഇത് വാസ്തവത്തിൽ പാശ്ചാത്യ വിമർശനത്തിൻ്റെ അല്ലെങ്കിൽ നവ നവ സിദ്ധാന്തങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിലുള്ള ചോദ്യം കൂടി ആയതുകൊണ്ട് വാസ്തവത്തിൽ അതിനു മുമ്പ് നടന്ന സ്ട്രക്ചറലിസ്റ്റ് വിപ്ലവത്തിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫോളോട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം സ്ട്രക്ചറലിസത്തിൻ്റെ ഒരു പ്രധാന ദൗത്യമായി അത് കണ്ടത് എല്ലാ തരത്തിലുള്ള വിവരണങ്ങളെയും ശാസ്ത്രീയമാക്കുക സയൻറ്റിഫിക് ആക്കുക എന്നുള്ള ഒരു ഒരു ഉദ്ദേശമാണ് അത് അതായത് ആർട്ടിനെ പോലും നമുക്ക് ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ പറ്റണം അതാണ് വാസ്തവത്തിൽ അതിനു മുമ്പ് തന്നെ ഫ്രൈ നോർത്ത് ഫ്രൈയെ ഫ്രൈ പോലുള്ള വിമർശകർ ഇത് ആ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട് പ അദ്ദേഹം ഈ സാഹിത്യ സിദ്ധാന്തത്തിൻ്റെ ഒരു ഒരു കോണ്ടെക്സ്റ്റിലല്ല സംസാരിക്കുന്നതെങ്കിലും നോർത്ത് ഓഫ് ഫ്രൈ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് സാഹിത്യ വിമർശനത്തെ കലാവിമർശനത്തെ പുസ്തക നിരൂപണത്തെ ഒക്കെ നമുക്ക് ശാസ്ത്രീയമായ പിൻബലമുള്ള ഒരു വ്യവഹാരമാക്കി മാറ്റാൻ പറ്റണം അതിന് അദ്ദേഹം പറഞ്ഞ ഒരു 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 വ്യത്യാസം കാണിക്കുന്നത് ഇപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ ഫിസിക്സ് എന്ന ശാസ്ത്രശാഖ നേച്ചറിനെ കുറിച്ചാണ് പ്രകൃതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് വളരെ ഡിസോർഡർലി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം പക്ഷേ ഫിസിക്സിന് അങ്ങനെ ആയിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് സാഹിത്യവും സാഹിത്യ നിരൂപണവും അല്ലെങ്കിൽ പുസ്തക നിരൂപണവും തമ്മിലുള്ള ബന്ധം എന്ന് നോർത്രോഫ് ഫ്രൈ പറഞ്ഞു തന്നിരിക്കും നോർത്തോഫ് ഫ്രൈ പറയുക ഫിസിക്സ് എന്ന് പറയുന്നത് എങ്ങനെ നേച്ചറുമായി നേച്ചറിൻ്റെ പഠനം എന്ന നിലക്ക് നേച്ചറിനെ ഓർഗനൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു അതുപോലെ സാഹിത്യത്തെ വളരെ ഡിസോർഗനൈസ്ഡായി നിലനിൽക്കുന്ന സാഹിത്യത്തെ സാഹിത്യ വ്യവഹാരത്തെ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാക്കി മാറ്റാൻ നമുക്ക് പറ്റണം അവിടെയാണ് സാഹിത്യ വിമർശനം പുസ്തക വിമർശനം പുസ്തക നിരൂപണം ഒക്കെ ശാസ്ത്രീയമായി മാറുന്നത് അപ്പോൾ ഇതിൽ പക്ഷേ ഒരു പ്രശ്നമുള്ളത് ഇത് ഒരു ഇൻറ്റർപ്രറ്റേഷൻ എന്ന തലത്തിലേക്ക് വരുമെന്നുള്ളതാണ് സാഹിത്യ വിമർശനം അല്ലെങ്കിൽ പുസ്തക നിരൂപണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുമാതിരി വെറുതെ ആസ്വാദനമല്ല നിലമറിച്ച് ഒരു ഇൻറ്റർപ്രിറ്റേഷൻ എന്ന തലത്തിലേക്ക് വരും അപ്പോൾ അതിന് കുറെക്കൂടി ആസ്വാദനത്തിൻ്റെ ഒരു തലത്തിൽ കൂടി അതിന് നിലനിൽപ്പുണ്ടാവണം വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് ധാരാളം പറയാനുണ്ട് സമയം കുറെ കുറഞ്ഞത് മാത്രം കൊണ്ട് അത് വേണമെങ്കിൽ നമുക്ക് അടുത്ത ഡിസ്കഷൻ വരുമ്പോൾ അതിലേക്ക് വരാം എനിക്ക് കെ സി നാരായണൻ മലയാളത്തിലെ ശ്രദ്ധേയനായ പത്ര പത്രാധിപരാണ് അതേപോലെ തന്നെ വിമർശകനാണ് അതേപോലെ പുസ്തക നിരൂപണവും സാഹിത്യ വിമർശനവും ഒക്കെ നടന്ന ആൾ എന്ന നിലക്ക് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് നമ്മുടെ നിൽക്കുന്ന മലയാള ഈ പുസ്തക റിവ്യൂവിൻ്റെ ഒരു അവസ്ഥ ഒരു പത്രാധിപർ അല്ലെങ്കിൽ ഒരു വിമർശകൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ സാറെങ്ങനെയാണ് നോക്കിക്കാണുന്നത് പുസ്തക നിരൂപണം എഴുതി തുടങ്ങി സാഹിത്യത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് കാലത്ത് അത് കഴിഞ്ഞ് പുസ്തക നിരൂപണം പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രാധിപരായിട്ടും കുറേ കാലം ജോലി ചെയ്തു അത് അച്ചടി മാധ്യമങ്ങളിൽ മാത്രമല്ല ദൃശ്യമാധ്യമങ്ങളിലും തുടർച്ചയായിട്ടൊരു പത്ത് കൊല്ലം പുസ്തകത്തിനെ പറ്റി സംസാരിക്കാൻ ഇടവന്നിട്ടുള്ള വന്നിട്ടുള്ള ഒരാളാണ് അപ്പം ഇതൊക്കെ കൂടി ആലോചിച്ചു ഇദ്ദേഹം രവീന്ദ്രൻ മാഷു പറഞ്ഞ കൂടി ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് മലയാളത്തിൽ ഈ പുസ്തക നിരൂപണം എന്ന ശാഖ വന്നത് പറ ചരിത്രം പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നതിൽ വിദ്യാവിനോദിനോട് ആരംഭത്തു ഈ പുസ്തക നിരൂപണം വരാൻ മൂന്ന് അടിസ്ഥാനപരമായിട്ടുള്ള സാഹചര്യം വേണം ഒന്ന് അച്ചടി മണ്ഡലം അച്ചടി കൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു പൊതുമണ്ഡലം അതിൽ ആശയങ്ങളുടെ വിനിമയം എന്നൊരവസ്ഥ വരണം രണ്ടാമത് അതിൽ പുസ്തകം ഒരു പ്രധാനമായിട്ട് വരുന്ന ഒരു അവസ്ഥ വേണം പിന്നെ ഇതിനെപ്പറ്റി എല്ലാവർക്കും അഭിപ്രായം പറയാം എന്നുള്ളൊരു ജനാധിപത്യ ബോധം വരണം അപ്പോൾ അടിസ്ഥാനപരമായിട്ട് സമൂഹത്തിൽ ഒരു പൊതുമണ്ഡലം രൂപപ്പെടുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒരു പൊതുമണ്ഡലവും കേരളത്തിൽ അന്നുണ്ടായിരുന്നില്ല പൊതു എന്ന വാക്കുണ്ടായിരുന്നില്ല കേരളം കണ്ടുപിടിച്ച ഏറ്റവും പ്രധാനമായ വാക്ക് പൊതു എന്നാണ് കാരണം അന്ന് പൊതുവായി നടക്കാനൊരു വഴിയില്ല പൊതുവായി ഒരാൾക്ക് വായിക്കാൻ ഒരു പുസ്തകമില്ല പൊതുവായി ഒത്തുചേരാനുള്ള ഇടങ്ങളില്ല ഒന്നുമില്ല പൊതു എന്നൊരു വാക്ക് മലയാളം മെല്ലെ മെല്ലെ ഈ കേരളീയ ജനജീവിതം മെല്ലെ മെല്ലെ കണ്ടുപിടിക്കുന്ന പൊതുജനം പൊതുവഴി പൊതുജന വായനശാല പൊതു എന്ന് വാക്ക് കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുടെ പിറവിയോടൊത്താണ് പുസ്തകങ്ങൾ പ്രധാനമാവുകയും പുസ്തകങ്ങളെ പറ്റിയുള്ള അഭിപ്രായം എല്ലാവർക്കും പറയാനും കൈമാറാനുള്ള അവകാശമുണ്ട് എന്നുള്ള അവസ്ഥ വരികയും ചെയ്യുന്ന ഒരു ജനാധിപത്യ പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിക്കുന്ന സന്ധിയിലാണ് പുസ്തക നിരൂപണവും പ്രത്യക്ഷപ്പെട്ടത് ഇന്ദുലേഖയും അതുപോലെ വാർത്താണ്ടവർമ്മയും വന്ന് വളരെ ഒട്ടും ഇല്ലാതെ ഈ ഭാഷാഭൂഷണിയിലും അന്നത്തെ ഭാഷാഭോഷണിയിലും വിദ്യാവിനോദിയിലും അതിനെ പറ്റിയിട്ട് സുവിസ്തരമായിട്ടുള്ള ഉണ്ടായി അപ്പോൾ അതിനെപ്പറ്റി പല വിധത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ എല്ലാവരും വായിക്കാം എന്ന് സാധ്യതയുള്ള അച്ചടി അറിയാവുന്ന ലിപി അന്ന് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ അങ്ങനെ ആളുകൾക്ക് എന്തുലേഖ വായിച്ചതിൽ അഭിപ്രായങ്ങൾ ഉണ്ടാവും അങ്ങനെ ഒരു പൊതുജന രുചിയുടെ ഉണ്ടാവലും ഉളവാകലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പൊതു അച്ചടി മണ്ഡലം രൂപപ്പെട്ട് ആ പുസ്തകത്തെ പറ്റി അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് എന്നുള്ള ഒരു ധാരണ രൂപപ്പെടുന്ന ഒരു ജനാധിപത്യത്തിൻ്റെയും പത്രപ്രവർത്തനത്തിൻ്റെയും പുസ്തക നിർമ്മാണത്തിൻ്റെയും ഒരു സംയുക്ത സന്ധിയിലാണ് പുസ്തക നിരൂപണം കേരളത്തിൽ പിറവിക്കൊണ്ടുപോകുന്നത് ആ രീതിയിൽ ആ ജനാധിപത്യ പ്രവർത്തനവും അഭിപ്രായ രൂപീകരണവും അഭിപ്രായ പ്രകടനവും ഒരവകാശവും സ്വാതന്ത്ര്യവുമാണ് എന്നുള്ള ധാരണ വരികയും ചെയ്യുമ്പോഴാണ് പുസ്തക നിരൂപണത്തിന് അത് ഇന്നും തുടരുന്നു നമ്മൾ അതിനെ പറ്റിയിട്ട് അതിൻ്റെ ചില പ്രശ്നങ്ങളെ പറ്റിയിട്ട് എൻ്റെ അടുത്ത റൗണ്ട് ചർച്ചയിലേക്ക് വരാം ഞാൻ ഊന്നി പറയാവുന്ന കാര്യം എന്നും ഉണ്ടായിരുന്നൊരു സംഗതി അല്ല പുസ്തക നിരൂപണം പുസ്തകം കണ്ടുണ്ടായിരിക്കാം ഉണ്ണുനീല് സന്ദേശം ഇറങ്ങിയ കാലത്ത് ഉണ്ണുനീ സന്ദേശ നിരൂപണമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇന്ദുലേഖ വരുമ്പോഴേക്ക് ഇന്ദുലേഖയെക്കുറിച്ചുള്ള നിരൂപണം പ്രത്യക്ഷപ്പെടുന്നു മാർത്താണ്ഡ വർമ്മ വർമ്മ വരുമ്പോഴേക്ക് മാർത്താണ്ഡവർമ്മയെപ്പറ്റിയുള്ള നിരൂപണം പ്രത്യക്ഷപ്പെടുന്നു വീണഭൂ വരുമ്പോഴേക്ക് വീണഭൂവിനെ പറ്റിയുള്ള നിരൂപണം പ്രത്യക്ഷപ്പെടുന്നു കേരളവാണ്ഡ്യം വരുമ്പോഴേക്ക് കേരളവാണ്ഡീയത്തിനെ പറ്റിയുള്ള വിമർശനം പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ പുസ്തകങ്ങൾ വരുന്നു അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുന്നു അത് വിതരണം ചെയ്യപ്പെടുന്നു അത് എല്ലാവരുടെയും കാര്യമാണ് എന്നുള്ള ധാരണ വരുന്നു ഈ ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോഴാണ് പുസ്തക നിരൂപണത്തിന് സാധ്യതയുള്ളത് കേരളത്തിലും പുസ്തക നിരൂപണം പിറവികൊണ്ടത് ഇങ്ങനൊരു സാധ്യത ചരിത്രപരമായി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിൽ കേരളത്തിൽ ഉണ്ടായപ്പോഴാണ് ഓക്കെ കെ സി നാരായണൻ സാർ വളരെ വിശദമായി അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം വിവരിച്ചു മലയാളത്തിൽ എങ്ങനെയാണ് നിരൂപണശാഖ രൂപപ്പെട്ടത് എന്ന് എനിക്ക് അടുത്തതായി ഈ വിഷയം നിങ്ങളോട് സംസാരിക്കുന്നത് പി കെ രാജശേഖരനാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേൾക്കാം പുസ്തക നിരൂപണം പുസ്തക നിരൂപണവും നിരൂപണവും തമ്മിലുള്ള രണ്ട് വ്യത്യാസം രണ്ട് വ്യത്യാസം എന്ന് പറയുന്നത് പുസ്തക നിരൂപണത്തിൽ പുസ്തകം എന്ന് പറഞ്ഞ ഒരു വസ്തുവും ഒരു എഴുത്തുകാരനും തമ്മിൽ നടത്തുന്ന ഒരു ഒരു വിനിമയമുണ്ട് ആ പുസ്തകം മാത്രമാണ് അവിടെ ഉള്ളത് ആ പുസ്തകത്തെ ചെയ്യാനോ വായിക്കാനോ അതിന് പുറത്തു നിൽക്കുന്ന ഒരു വായനാ സമൂഹത്തെ വായനക്കാരുടെ വലിയ സമൂഹത്തെ ഈ പുസ്തകത്തെക്കുറിച്ച് അറിയിക്കാനുമാണ് അയാൾ ശ്രമിക്കുന്നത് ആ പുസ്തകത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കുക അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടെ ഈ പുസ്തകം നിങ്ങൾ വായിക്കണോ വേണ്ടയോ ഇതിന് ഇത് കൊള്ളാമോ കൊള്ളുകയില്ലയോ എന്ന് സ്വന്തം മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിലും സാഹിത്യ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലും വിലയിരുത്തുന്നതിലൂടെ കമ്പോളവുമായി ബന്ധ പുസ്തക വിപണിയുമായി ബന്ധപ്പെട്ട് കൂടിയാണ് പുസ്തക നിരൂപകൻ അതായത് ബുക്ക് റിവ്യൂവർ നിലകൊള്ളുന്നത് സാഹിത്യ നിരൂപണം വ്യത്യസ്തമായൊരു മണ്ഡലമാണ് അവിടെ അതൊരു അക്കാദമിക് വ്യവഹാരമാണ് അത് അതിൻ്റെ മൂല്യവിചാരങ്ങൾ വേറെയാണ് അവിടെ വായനക്കാരനും നിരൂപകനും തമ്മിൽ നേരിട്ടൊരു ബന്ധവുമില്ല അങ്ങനെ വായനക്കാർക്ക് ബന്ധമില്ലാത്ത ഒരു മണ്ഡലമാണത് പുസ്തക നിരൂപണമാകട്ടെ വായനക്കാരെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത് തയ്യാറാക്കുന്നത് അതുതന്നെയും ഈ മലയാള ഈ നാരായണൻ പറഞ്ഞതിൻ്റെ കൂട്ടിച്ചേർത്താൽ മലയാള പുസ്തക നിരൂപണത്തിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ വ്യക്തികളായ നിരൂപകരുണ്ടായിരുന്നില്ല മറിച്ച് ഇത് നിരൂപണം ചെയ്യുന്ന മാസികയേ ഉണ്ടായിരുന്നുള്ളൂ ഭാഷാപോഷണിയിൽ ഒരു പുസ്തക നിരൂപണം വരുമ്പോൾ അത് പത്രാധിപരുടെ അഭിപ്രായം ഭാഷാപോഷണിയുടെ അഭിപ്രായമായാണ് വന്നിരുന്നത് ഞങ്ങൾ പറയുന്നു എന്നാണ് പുസ്തകത്തെക്കുറിച്ച് എഴുതിയിരുന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് വിവേകോദയത്തിൽ കുമാരനാശാൻ നടത്തിയിരുന്ന റിവ്യൂകളുണ്ട് അപ്പോൾ കുമാരനാശാനാണ് പകുതി മുക്കാൽ റിവ്യൂകൾ എഴുതിയത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ റിവ്യൂകൾ എന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നത് മറ്റാരും എഴുതിയതാണോ നമുക്ക് തെളിയിക്കാൻ ഒരു മാർഗവുമില്ല അപ്പോൾ ഒരു കവിത ഒരു ചെറിയ കവി നാരായണന് പേരുള്ള ഒരു കവി ഒരു കവിത എഴുതി അയച്ചു ഇയാളൊരു ബാലനായ കവിയാണ് വാസനയുള്ള കവിയാണ് ഇതിലെ ചില കവിതകൾ വായിച്ചാൽ കുറച്ചുകൂടി പരിശ്രമശീല ശീലനാണെങ്കിൽ ഭാവിയിൽ ഒരു നല്ല കവിയായി തീരാൻ ഇയാൾക്ക് സാധ്യതയുണ്ട് ഞങ്ങൾ ആശംസിക്കുന്നു എന്നാണ് ആശാൻ ആശാനെഴുതിയത് അതേസമയം ഇതേ കുമാരനാശാൻ തന്നെ മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവലായ ഭാസ്കര മേനോവിനെ വിശദമായ ഒരു ബുക്ക് റിവ്യൂ എഴുതുകയും ഇത് ഒന്നാംഘട നോവലാണെന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ട് അവിടെയും ഇതെന്റെ അഭിപ്രായമാണെന്നല്ല ഞങ്ങളുടെ അഭിപ്രായമാണെന്നാണ് എഴുതിയത് മലയാളത്തിലെ ഏറ്റവും വിവാദം സൃഷ്ടിച്ച ബുക്ക് റിവ്യൂവും വിവേകോദയത്തിലാണ് വന്നത് വള്ളത്തോൾ നാരായണ മേനവൻ്റെ ചിത്രയോഗം എന്ന് പറഞ്ഞ മഹാകാവ്യം റിവ്യൂ ചെയ്തുകൊണ്ട് മറ്റൊരു മഹാകവിയായ കുമാരനാശൻ എഴുതി ഈ മഹാകാവ്യങ്ങൾ ഇക്കാലത്ത് എഴുതുന്നത് എടുപ്പുകുതിര എന്ന് പറഞ്ഞ ഏർപ്പാട് കൊണ്ട് പോലെയാണ് വള്ളത്തോളിനെ പോലൊരു കവിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് കുമാരനാശൻ അതിരൂക്ഷമായി വിമർശിക്കുകയുണ്ടായി അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ബുക്ക് റിവ്യൂ എന്ന് പറയുന്നത് ഒരു സവിശേഷതയുള്ള ആർട്ടാണ് ആ കല വായനക്കാർക്ക് വേണ്ടിയുള്ളതാണ് പക്ഷേ മലയാളത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഈ ബുക്ക് റിവ്യൂ വായനക്കാരനെ ഈ വായനക്കാരനെ അറിഞ്ഞുകൂടാ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വരുന്ന ഒരു ലോകത്ത് ഈ പുസ്തകം കൊള്ളാമോ അല്ലയോ ഇത് തിരഞ്ഞെടുക്കണോ വേണ്ടേ അതിൻ്റെ ഒരു സഹായി മാർഗ്ഗനിർദ്ദേശകനാണ് ഈ ബുക്ക് റിവ്യൂവർ ആ ബുക്ക് റിവ്യൂവർ അവസാനിച്ചു കഴിഞ്ഞു കേരളത്തിലെ മാസികകൾ ബുക്ക് റിവ്യൂ പ്രസിദ്ധീകരിക്കുന്നില്ല ചിലപ്പോൾ ഒന്നോ ഒന്ന് ഒന്നരയോ ഒരു മുറിയോ ഒക്കെ വന്നാലേ പകരം കൈപ്പറ്റി എന്ന പേരിൽ പുസ്തക കുറിപ്പുകൾ എന്ന പേരിൽ ഒരു ചെറിയ വിഘ്നറ്റ് പുസ്തകത്തിൻ്റെ ഒരു അരക്കോളം പടവും ആ പുസ്തകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തരം കുറിപ്പുകൾ അതിനനുബന്ധവുമായി പ്രസിദ്ധീകരിക്കുന്ന ഒരു ദുരന്തത്തിലാണ് നമ്മുടെ പുസ്തക റിവ്യൂ നൂറ് നൂറ്റി ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ എത്തി നിൽക്കുന്നത് എഴുത്തുകാരല്ല എൻ്റെ പുസ്തകത്തിൽ ഒരു പടം വന്നാൽ മതി അതിപ്പോൾ പത്രാധിപന്മാരുടെ കുഴപ്പമാകും വഴിയില്ല പണ്ട് നൂറ് പുസ്തകമാണ് പത്ര ഓഫീസിലേക്ക് വന്നെങ്കിൽ ഇപ്പോൾ ഒന്നര ലക്ഷം പുസ്തകം ഒരു വർഷം വരുന്നുണ്ട് അതുകൊണ്ട് ആയിരിക്കാം സ്ഥലപരിമിതിയൊക്കെ പ്രശ്നമാകുക പക്ഷേ ഈ തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവലിന് പോയവർക്കറിയാം ഫിലിം ഫെസ്റ്റിവലിന് ഒരു പുസ്തകം കിട്ടും അതിനകത്ത് സിനിമയുടെ ഒരു പടവും അതിൻ്റെ കഥാസാരം നാലു വരി കൊടുക്കും ഈ സിനിമയുമായിട്ട് മാത്രമല്ല ആ രാജ്യത്തുണ്ടായ സിനിമയുമായിട്ടും ഈ കഥാസാരത്തിന് ബന്ധം ഉണ്ടാവില്ല നിങ്ങൾ പോയിട്ടുണ്ടാവില്ലേ അതേപോലെയാണ് നമ്മുടെ പുസ്തകക്കുറിപ്പുകളിൽ ഇന്നെത്തി നിൽക്കുന്നത് അങ്ങനെ ഏതാണ്ട് മൃതപ്രായമായി കഴിഞ്ഞ അല്ലെങ്കിൽ ഉടനെ തന്നെ മരിക്കും എന്ന് ഉറപ്പുള്ള ഒരു കലാരൂപത്തെക്കുറിച്ച് ഒരു സാഹിത്യ വ്യവഹാര രൂപത്തെക്കുറിച്ച് പ സാഹിത്യ പ്രവർത്തനവും പത്രപ്രവർത്തനവും ഒത്തുചേരുന്ന ഒരു രൂപത്തെക്കുറിച്ചാണ് ഈ ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയുമോ ന്യൂയോർക്ക് ടൈംസ് ബുക്ക് റിവ്യൂ പോലെ ഇംഗ്ലീഷിലെ പ്രസാധനത്തെ മുഴുവൻ കഴിഞ്ഞ അരനൂറ്റാണ്ടായി തീരുമാനിക്കുന്നത് വായനയെ തീരുമാനിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് ബുക്ക് റിവ്യൂവിൻ്റെ ബെസ് സെല്ലർ ലിസ്റ്റാണ് ആ ലിസ്റ്റിൽ വരുന്നു എന്നുള്ളത് പുസ്തക വിപണിയെ എഴുത്തുകാരുടെ ജീവിതത്തെ ഒക്കെ നിർണായകമായി സ്വാധീനിക്കുന്നത് അങ്ങനെ വായനക്കാരെ തീരുമാനിക്കുന്നതിൽ പുസ്തക വിപണിയെ തീരുമാനിക്കുന്നതിൽ ചീത്ത പുസ്തകങ്ങളെ അരിഞ്ഞുകളയുന്നതിൽ തീരുമാനിക്കുന്നതിലൊക്കെ കഴിവ് നഷ്ടപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ് നമ്മുടെ പുസ്തക നിരൂപണം എന്നാണ് അത് പുസ്തക നിരൂപകരുടെ മാത്രം പ്രശ്നമല്ല അതിൻ്റെ പത്രാധിപന്മാരുടെയും പ്രസാധകരുടെയും ഒക്കെ പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് രാജശേഖരൻ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് എനിക്ക് എന്താ പറയുക മലയാള ഭാഷയുടെ ഭാവിയെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാഷോട് ചോദിക്കാനുള്ളതും ഇതേ ചോദ്യമാണ് നമ്മുടെ നിരൂപണ ശാഖക്ക് പുസ്തക റിവ്യൂവിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണ് അല്ലെങ്കിൽ അത് മൃതമാണ് എന്ന് ഇപ്പം പറഞ്ഞു ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് സാറേ അഭിപ്രായം എന്താണ് നിരൂപണം വിമർശനം എന്നുള്ള ഒരു ചർച്ച രവീന്ദ്ര തുടങ്ങിയത് അവലോകനം നിരൂപണം വിമർശനം എന്നുള്ള നിലക്ക് വേണമെങ്കിൽ അതിനെ ഒന്നും കൂടെ വിശദീകരിക്കാം രാജശേഖരൻ പറഞ്ഞപ്പോൾ അത് പരിചയപ്പെടുത്തൽ എന്നുള്ള ഒരു അർത്ഥവും കൂടി കൊണ്ടുവന്നു വന്നു ഇപ്പോൾ പുസ്തക വാർത്ത എന്നുള്ള നിലക്ക് പുസ്തക പ്രസാധകർ തന്നെ കൊണ്ടുവന്ന പിന്നെ പുസ്തകക്കുറിപ്പുണ്ട് അവിടുന്ന് തുടങ്ങി നേരത്തെ ചിത്രയോഗ നിരൂപണം വരെ വരാവുന്ന മട്ടിൽ വിമർശനവും വ്യവഹാരവുമായിട്ട് വികസിക്കുന്ന തലം വരെ പുസ്തക നിരൂപണം എന്നു പറയുന്ന ഒരു ശാഖയ്ക്കുണ്ട് ഇവിടെ പൊതുമണ്ഡലത്തെക്കുറിച്ച് കേസിൽ സംസാരിച്ചു എനിക്ക് തോന്നുന്നു അതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളതില്ലേ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കവും നോക്കിയാൽ നമ്മുടെ പുസ്തക നിരൂപണ അക്കാലത്ത് സാഹിത്യ പുസ്തകങ്ങളെ മാത്രമല്ല നിരൂപണം ചെയ്തത് ഇപ്പോൾ ആശാൻ ആശാൻ സാഹിത്യകാരനാണെങ്കിൽ തന്നെയും ശാസ്ത്രം ഉൾപ്പെടെയുള്ള സർവ വ്യവഹാരങ്ങളുടെ പുസ്തകങ്ങളും അന്ന് പുസ്തക നിരൂപണത്തിൻ്റെ പരിധിയിൽ വന്നിരുന്നു മലയാള ഭാഷ സമഗ്രമായ ആധുനിക വ്യവഹാരമാക്കാനുള്ള സംരംഭത്തിൻ്റെ ഭാഗമായിരുന്നു ആ പുസ്തക നിരൂപണങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ കേരള ഓർമ്മയെ എന്ന് പറയുന്നത് പുസ്തകം നല്ലതായാലും ചീത്തയായാലും മലയാള ഭാഷ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ള നിലയ്ക്ക് ഒന്ന് തലോടി പോകുന്ന മട്ടിലുള്ള വിമർശനത്തിലാണ് പരിചയപ്പെടുത്തലാണ് തുടങ്ങിയത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ ഭാഷയുടെ പ്രതിസന്ധിയും കൂടി പറഞ്ഞുകൊണ്ട് പറയാം ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊതുമണ്ഡലം സാഹിതീയ പൊതുമണ്ഡലം മാത്രമായിട്ട് ചുരുങ്ങുകയും വിമർശനാത്മകമായ ഒരുപക്ഷെ പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ കൊണ്ടുള്ള ചില വിമർശനങ്ങൾ അല്ലാതെ വൈജ്ഞാനികമായ ഒരു പൊതുമണ്ഡലം എന്നുള്ള നിലയ്ക്കുള്ള സജീവമായ ഒരു പൊതുമണ്ഡലം ഈ ആദ്യഘട്ടത്തിലെ മുന്നേറ്റത്തിന് ശേഷം ഒന്ന് പിൻവാങ്ങി നിന്നു എന്നുള്ളതാണ് നമുക്കറിയുന്നത് അതുകൊണ്ടാണ് ഒരുപക്ഷെ പുസ്തക നിരൂപണത്തെപ്പറ്റിയിട്ടുള്ള ഈ ചർച്ചയിൽ പോലും ശാസ്ത്രമേഖലയിൽ നിന്ന് ഒരകളെപ്പോലും കൊണ്ടുവരണമെന്ന് നമുക്ക് തോന്നാത്തത് കാരണം പുസ്തകം എന്ന് പറഞ്ഞാൽ അത് സാഹിത്യ പുസ്തകമായിരിക്കുമെന്നും അതുകൊണ്ട് സാഹിത്യ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് സാഹിത്യ നിരൂപണം നടത്തുന്ന ആളുകളാണ് എന്നുള്ള മട്ടിൽ മലയാള ഭാഷ ആന്തരികമായിട്ട് അനുഭവപ്പെടുന്ന ദാരിദ്ര്യം തന്നെയാണ് പുസ്തകത്തിൻ്റെ മേഖലയിലും കാണുന്നത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം മലയാളത്തിലെ പൊതു പൊതുവിദ്യാഭ്യാസം ഉൾപ്പെടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ ഇംഗ്ലീഷ് മാധ്യമവൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്ത് മലയാളം തന്നെ അറിയാതെ കുട്ടികൾ മുന്നോട്ട് വരുന്ന കാലത്ത് എങ്ങനെ മലയാള പുസ്തകം നിൽക്കും മലയാള പുസ്തകം നിരൂപണം നിൽക്കും എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യം നമ്മൾ ഉന്നയിക്കുന്നില്ല അങ്ങനെ മലയാളത്തിൽ കൂടി ഉന്നത വിദ്യാഭ്യാസം കൂടെ സാധ്യമാകുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ശാസ്ത്ര പുസ്തകങ്ങൾ ഉൾപ്പെടെ നിരൂപണം ചെയ്യപ്പെടും ശാസ്ത്ര പുസ്തകങ്ങൾ ഉൾപ്പെടെ പൊതുമണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് വരും അപ്പോൾ അവിടെ ആ വ്യാഖ്യാനത്തിൽ നിന്ന് വിമർശനത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ആ വിമർശനാവ ഒരു ജനതയുടെ വിമർശനാവബോധത്തിൽ അതിൻ്റെ അകത്ത് സാഹിത്യ ഭാവുകത്വം മാത്രമല്ല ശാസ്ത്രം വരും കല വരും മറ്റു വിജ്ഞാന മേഖലകൾ വരും അതുകൊണ്ട് പുസ്തക നിരൂപണം കലയും ശാസ്ത്രവും എന്നുള്ളതിൻ്റെ അകത്ത് അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ കൂടി ഇഷ്ടപ്പെടുന്നു കലയെയും സാഹിത്യ ശാസ്ത്രത്തെയും സംബന്ധിച്ച പുസ്തക നിരൂപണം എന്ന അർത്ഥത്തിലും കൂടി നമുക്കതിനെ കണ്ടാൽ അത് പിന്നെ കുറച്ചുകൂടി സമഗ്രമാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു മറ്റൊന്ന് പുസ്തക നിരൂപണം അല്ലെങ്കിൽ വിമർശകർ തന്നെ മരിച്ചു എന്ന് പറയും ഇവിടെ വിമർശകർ എന്ന പേരുള്ള ആളുകളായിരിക്കുന്നതെങ്കിലും പൊതുവേ സർഗസാഹിത്യകാരന്മാർ പൊതുവെ പറയും വിമർശനം മരിച്ചു എന്നാണ് പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും നവമാധ്യമങ്ങൾ ഓരോ വ്യക്തിക്കും വിമർശകരാകാനും പുസ്തക അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ അച്ചടി മാധ്യമത്തിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് മാറിയപ്പോൾ ഒരുപക്ഷെ എനിക്കൊന്ന് വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലേ ആയിരിക്കാം ഒരുപക്ഷെ പുസ്തകങ്ങൾ ഇന്ന് അല്ലെങ്കിൽ പുസ്തകത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഞാനിപ്പോൾ എഴുതിയ ഏറ്റവും അവസാനത്തെ പുസ്തകത്തെ പറ്റിയുള്ള അഭിപ്രായം പുസ്തക റിവ്യൂവിലല്ല വന്ന് നവമാധ്യമത്തിലാണ് വരുന്നത് അപ്പോൾ നവമാധ്യമങ്ങളെയും കൂടി കണ്ടുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് എടുക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം ഒരു കാലത്ത് പുസ്തക നിരൂപണം എന്ന് പറയുന്നത് കേരളവർമ്മയോ വർമ്മയോ അല്ലെ രാജരാജ അങ്ങനെയുള്ള ആളുകളുടെ ഏകാഭിപ്രായമായിരുന്നു അവർ നിരൂപണം ചെയ്ത് കൊള്ളില്ല എന്ന് പറഞ്ഞ പുസ്തകങ്ങളാണ് പിന്നീട് ഉയർത്തെഴുന്നേറ്റ് നമ്മൾ അറിയണം സരസ്വതി വിജയം പോലുള്ളൊരു നോവൽ ഉയർത്തെഴു നിൽക്കുന്നു സരസ്വതി അമ്മയുടെ കഥ തിരിച്ചു വരുന്നു അങ്ങനെ വരുമ്പോൾ പുസ്തക നിരൂപണം എന്ന് പറയുന്നൊരു ശാഖ ആ കാലഘട്ടത്തിൻ്റെ അടിച്ചുറപ്പിക്കാവുന്ന കേവല ഭാവുകത്വത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കാണാൻ സാധ്യല്ല പുസ്തക നിരൂപണത്തിൻ്റെയും ആ കാലഘട്ടത്തിൽ സാഹിത്യ സങ്കല്പങ്ങൾക്കകത്ത് നിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര വ്യവഹാരം ആയിട്ട് നമ്മൾ കാണണം അതുകൊണ്ട് കലയും ശാസ്ത്രവും മാത്രമല്ല പുസ്തക നിരൂപണത്തിൻ്റെ അകത്ത് ഒരു പ്രത്യയശാസ്ത്രം കൂടി ഉൾക്കൊള്ളുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ശ്രീകുമാർ സാറോട് ചോദിക്കാൻ ഒമ്പത് കാര്യം സൂചിപ്പിക്കാം ഇപ്പോൾ പവിത്രമാഷ സൂചിപ്പിച്ച വളരെ പ്രസക്തമായൊരു കാര്യം നമുക്ക് പുസ്തക നിരൂപണം എന്ന് പറയുമ്പോൾ സാഹിത്യ നിരൂപണം എന്നതിലേക്ക് പലപ്പോഴും ചുരുങ്ങി പോവാറുണ്ട് ഇപ്പോൾ നൂറു പേജുള്ള പല ഒരു വലിയ പ്രസാധകന്റെ കാറ്റലോഗ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ എൺപത് പേജും സാഹിത്യമാണ് ഇരുപത് പേജ് തത്വചിന്തയും ശാസ്ത്രവും മറ്റു വിഷയങ്ങളും വരുന്നുള്ളൂ ആ ഒരു പരിമിതി നമ്മുടെ പബ്ലിക്കേഷൻ രംഗത്തും നിലനിൽക്കുന്നുണ്ട് പുസ്തകങ്ങൾ കൂടുതൽ വരുന്നത് കഥയും കവിതയും അതുപോലുള്ള എന്താ പറയുക സാഹിത്യ ഗ്രന്ഥങ്ങളാണ് എന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട് എനിക്ക് പവിത്ര മാഷോട് അദ്ദേഹം ഈ വിഷയത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നാണ് ചോദിക്കാനുള്ളത് സോറി ശ്രീകുമാർ സാറോട് അതിന് ശേഷം നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് വരാം ഇവിടെ ഉന്നയി നമ്മുടെ നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്യാനുള്ളൊരു വിഷയം സാഹിത്യ നിരൂപണം കലയും ശാസ്ത്രവും എന്നാണ് നിരൂപണം എപ്പോഴാണ് കലയാവുക എപ്പോഴാണ് ശാസ്ത്രമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ മോഡറേറ്റ് സൂചിപ്പിച്ച ഒരു കാര്യം നിരൂപണത്തെയും വിമർശത്തെയും നമ്മൾ വേർതിരിച്ച് കാണണം എന്നാണ് ഈ അഭിപ്രായം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് എൻ വി കൃഷ്ണവാര്യരുടെ പരിപ്രേക്ഷ്യം എന്ന പുസ്തകത്തിലാണ് അതത് സമയത്തിറങ്ങുന്ന പുസ്തകങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത് പുസ്തക നിരൂപണം മാത്രമാണോ എന്നാൽ സ്ഥായിയായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായി കൃതികളെ വിലയിരുത്തുന്നതാണ് സാഹിത്യ വിമർശനം എന്നാണ് ആ ഒരു വേർതിരിവ് വാസ്തവത്തിൽ മലയാള വിമർശനം അതിൻ്റെ ആദ്യകാലത്തൊന്നല്ല വളരെ പിൽക്കാലത്തും കാര്യമായി പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ വിമർശകന്മാരും നിരൂപണ ഉപന്യാസങ്ങളുടെ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച് വിമർശകരായിട്ട് മാറിയ ആൾക്കാരാണ് പി കെ ബാലകൃഷ്ണൻ പോലുള്ള അപൂർവ ആൾക്കാർ മാത്രമേ ഭാസ്കർ നായരുടെ ദൈവനീതിക്ക് ദാക്ഷിണിയമില്ല തുടങ്ങിയ അപൂർവ കൃതികൾ മാത്രമേ ഒരു എഴുത്തുകാരനെ സമഗ്രമായിട്ട് വിലയിരുത്തുന്ന സമഗ്ര സാഹിത്യ വിമർശനമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പം നിരൂപണം ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഒരു പൊതുമണ്ഡലത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ചല്ല ഒരുപാട് അന്ധവിശ്വാസങ്ങളും നുണകളും അർദ്ധസത്യങ്ങളും നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മലയാള വിമർശനം എന്ന് പറയുന്നത് പാശ്ചാത്യ സാഹിത്യ ബന്ധത്തിൻ്റെ ഫലമായിട്ട് വിമർശനം എന്നൊരു സാഹിത്യ രൂപം നമ്മൾ പരിചയപ്പെട്ടു അതിനനുഗരിച്ച് നമ്മൾ എഴുതാൻ തുടങ്ങി നോവൽ പുതിയ ഈ രൂപം പരിചയപ്പെട്ടു നമ്മൾ അങ്ങനെ എഴുതാൻ തുടങ്ങി കഥ പുതിയ രൂപം പരിചയപ്പെട്ടു അങ്ങനെ അനുകരിക്കാൻ തുടങ്ങി എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള അർത്ഥ സത്യം നേരെ മറിച്ച് ഇവിടെ ഫ്യൂഡൽ ഉൽപ്പാദന ബന്ധങ്ങളെ തകർത്ത് കളഞ്ഞതിൻ്റെ ഫലമായിട്ട് മുതലാളിത്തം സാമ്രാജ്യത്തും കൊളോണിയലിസത്തിലൂടെ ഇവിടെ ഉൽപാദന ബന്ധങ്ങൾ മുതലാളിത്ത ഉത്പാദന ബന്ധങ്ങളായിട്ട് മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാതി ശരീരങ്ങൾ എന്നുള്ള നിലയിൽ നിന്ന് സ്വതന്ത്ര വ്യക്തികളായിട്ട് മനുഷ്യർ മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അത് അത്തരത്തിലുള്ള കൃതികൾ വേണം എന്നുള്ള ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നോവലും ചെറുകഥയും എന്നുള്ളതുപോലെ തന്നെ സാഹിത്യ വിമർശനവും ഇവിടെ ഉണ്ടാകുന്നത് ഈ സാമൂഹിക മാറ്റം പുതിയ സാഹിത്യ രൂപങ്ങൾ ആവശ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സാഹിത്യ രൂപങ്ങളെ കണ്ടത് ആ മാതൃക സ്വീകരിച്ചിട്ട് എഴുതി അപ്പോഴും നമ്മുടേതായ തരത്തിൽ കേരളീയമായ തരത്തിലുള്ളൊരു വിട്ടുനിൽപ്പ് വാസ്തവത്തിൽ അതിലുണ്ടായി ഇതിപ്പോൾ കാൽപ്പനികത നമ്മൾ അന്ധമായിട്ട് അനുകരിച്ചതല്ല കുമാരനാശാന്റെ കൃതികൾ നമ്മളെടുത്ത് അറിയാം ലീല അവസാനിക്കുന്ന ആരും തോഴി ഉലകിൽ മറയുന്നില്ല എന്നുള്ള ചാക്രികമായ കാലത്തിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അത് അവസാനിക്കുന്നത് രേഖീയമായ കാലം ആണ് അതുവരെ ആത്മഹത്യയിൽ അവസാനിക്കേണ്ടതായിരുന്നു ആ കാവ്യം പക്ഷെ അവസാനിപ്പിക്കാൻ കുമാരനാശാന് കഴിയാതെ പോയത് കുമാരനാശാന്റെ കാല്പനികത ഒരു ഇന്ത്യൻ കവിയുടെ ഒരു ദേശീയ പ്രത്യേകതകളുള്ളൊരു കവിയുടെ കാല്പനികത ആയതുകൊണ്ടാണ് അപ്പം അത്തരത്തിൽ വേണം നമ്മൾ ഈ കാര്യങ്ങളെ കാണാൻ ആദ്യത്തെ സാഹിത്യ വിമർശന രചനകൾ ഇവിടെ പുസ്തക അഭിപ്രായങ്ങൾ ആയിട്ടാണ് വന്നത് ഇവയെല്ലാം അതത് കാലത്തെ സമൂഹത്തെ തൻ്റെ മൂല്യബോധത്തിനനുസരിച്ച് രൂപീകരിക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ശ്രമങ്ങൾ ആയിരുന്നു ഇവിടുത്തെ പുസ്തക നിരൂപണങ്ങൾ തന്നെ ആ കാലഘട്ടത്തിനെ സ്വാധീനിക്കാൻ തനിക്ക് ശരിയെന്ന് തോന്നുന്ന ചില മൂല്യങ്ങളെ നിലനിർത്താൻ വേണ്ടി നടന്ന സാംസ്കാരിക സമരമാണ് ഇപ്പോൾ പല വിമർശനത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പാശ്ചാത്യവും പൗരസ്ത്യവും ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഞാൻ ഏറ്റവും സമീചീനമായിട്ടുള്ള അഭിപ്രായം ഞാൻ കാണുന്ന കുട്ടികൃഷ്ണന്മാരല്ലോ അദ്ദേഹം പറയുന്നത് ഒരു കൃതി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്ന അഭിപ്രായത്തിന് നിങ്ങളുടെ സംസ്കാരമണ്ഡലത്തോട് ഇണങ്ങുന്ന ആളുകൾ അനുനയിച്ചടുപ്പിക്കും വിധം യുക്തിപരവും സുന്ദരവുമായ രൂപം കൊടുക്കുന്നതാണ് നിരൂപണം അപ്പം നിരൂപണത്തിൻ്റെ ഒരു എന്തുകൊണ്ടാണ് എവിടെയാണ് ഇതിൻ്റെ ഭംഗിയിരിക്കുന്നത് എന്നുള്ള അന്വേഷണത്തിലാണ് നിരൂപണത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത് നിരൂപണത്തിൻ്റെ സൗന്ദര്യം അത് സുഘടിത സുന്ദരമായിട്ട് തന്റെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കലും ഈ വിമർശന നിർവചനത്തിലാണ് വാസ്തവത്തിൽ ബാലൻസ്ഡായിട്ട് വിമർശനത്തിനെ കുറിച്ചുള്ള ഒരു നിർവചനം അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആരാർ കൾച്ചറൽ ഒന്നും പഠിച്ചിട്ടുള്ള ആളല്ല മലയാളവും സംസ്കൃതവും മാത്രം അറിയാവുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ സംസ്കാരത്തിന്റെ മേഖലയിൽ നടക്കുന്ന ഒരു വലിയ സമരമാണെന്നും തനിക്ക് ശരിയെന്ന് തോന്നുന്ന മൂല്യ മൂല്യങ്ങളെ നിലനിർത്താനും അങ്ങനെ അല്ലാത്തവയെ നശിപ്പിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് മലയാളവും സംസ്കൃതവും മാത്രം അറിയാവുന്ന ഈ കുട്ടികൃഷ്ണന്മാരാരാണ് ഇന്ന് വിമർശനം മരിച്ചു എന്ന് നമ്മൾ പറയുന്നു തിങ്കളാഴ്ച രാവിലെ മനോരമ പത്രത്തിൽ കണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് കോഴിക്കോട് സർവകലാശാല ഉദ്യോഗസ്ഥനായ ആർ ജയകുമാർ കഥാകൃത്തുമായ ആർ ജയകുമാർ സ്വന്തം ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നാണ് ഇന്നത്തെ മലയാള കഥയിലെ ഏറ്റവും പ്രതിഭാശാലിയായിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള ജയകുമാറിൻ്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വർഷങ്ങൾക്ക് മുമ്പ് കെ സരസ്വതിമ്മയുടെ മരണം റിപ്പോർട്ട് ചെയ്തത് അവരുടെ ഔദ്യോഗിക പേര് സൂചിപ്പിച്ചതിന് ശേഷം പാൽക്കുളങ്ങര സരസ്വതി അമ്മ നിര്യാതയായി എന്നാണ് ഫെമിനിസൊക്കെ വരുന്നതിന് മുമ്പ് അതുപോലെ ആർ ജയകുമാർ എന്ന് പറയുന്ന ഏറ്റവും കലാത്മകതയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഇന്ന് പ്രത്യേക തരത്തിലുള്ളൊരു പ്രതിജ്ഞാബദ്ധ പ്രകടിപ്പിച്ചുകൊണ്ട് പുതിയ എഴുത്തുകാരൻ രംഗത്ത് വന്നിരിക്കുന്ന പ്രാദേശിക സവിശേഷതകൾ അവതരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ തൻ്റെ കഥയിലെ കലാംശത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത ആ എഴുത്തുകാരൻ ഒരു അജ്ഞാത ശരീരമായിട്ട് മാറിയത് വിമർശനം നിർജീവമായതുകൊണ്ടാണ് വിമർശനം അംഗീകരിക്കപ്പെടാത്തതുകൊണ്ടാണ് വിമർശകൻ ഒരു വിലയില്ലാത്ത ഒരു വംശനാശം വന്ന ജീവിയായി മാറിയതുകൊണ്ടാണ് നമ്മുടെ കാലഘട്ടത്തിലെ പണ്ടൊക്കെ പറയുന്നത് പോലെ ദുഷിച്ചുപോയ അഭിരുചിയെ പ്രത്യാനയിക്കാൻ അഭിരുചിക്കു മേൽ പുതിയ സംവേദനത്തിന്റെ നിർമ്മല ജലം തളിക്കാൻ വിമർശകന് മാത്രമേ കഴിയൂ അങ്ങനെയുള്ള മഹാവിമർശകന്മാരുടെ ഒരു പാരമ്പര്യം നമുക്കുണ്ടായി തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ പവിത്രൻ പറഞ്ഞതുപോലെ പ്രത്യയശാസ്ത്രപരമാണ് അവർക്ക് ശരിയെന്ന് തോന്നുന്ന മൂല്യങ്ങളെ ഇപ്പോൾ സഞ്ജയൻ എന്ന് പറയുന്ന വിമർശകൻ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടും പുരോഗമന ചിന്തയ്ക്കെതിരായിട്ടും ശക്തമായ നിലപാടുകൾ എടുത്തിരുന്നു എം കൃഷ്ണൻ നായർ അതുപോലുള്ള നിലപാട് എടുത്തിരുന്നു പക്ഷേ അവർക്ക് അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കൂ നിങ്ങളവരെ ചോദ്യം ചെയ്യൂ അങ്ങനെ വിമർശനത്തിനെ പ്രത്യാനയിച്ചാൽ മാത്രമേ നമ്മുടെ സാഹിത്യ സംവേദനത്തിനെ അർത്ഥപൂർണ്ണമായിട്ടുള്ള വഴികളിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ വിമർശനത്തിൻ്റെ പ്രത്യയശാസ്ത്ര ദൗത്യവും വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് മാത്രമാണ് എൻ്റെ അഭിപ്രായം ശ്രീകുമാർ സാർ എന്താ പറയുക നമ്മുടെ നിരൂപണത്തിൽ മുമ്പുണ്ടായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ടോൺ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പ്രവണതകളെക്കുറിച്ചും മറ്റും സൂചിപ്പിച്ചു കഴിഞ്ഞു എനിക്ക് ചോദിക്കാനുള്ളത് മിനി പ്രസാദിനോടാണ് മിനി പ്രസാദ് സമീപകാലത്ത് നമ്മുടെ പത്രമാസികകളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പുസ്തക നിരൂപണങ്ങൾ അല്ലെങ്കിൽ പുസ്തക അവലോകനങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് എനിക്ക് മിനി പ്രസാദ് ഈ വിഷയം എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് അറിയേണ്ടത് ഞാൻ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് പുസ്തക നിരൂപണം ചെയ്തു തുടങ്ങുന്നത് അതിനുശേഷം ഇങ്ങോട്ട് ഒരുപാട് പുസ്തകങ്ങൾ നിരൂപണം ചെയ്യുകയുണ്ടായി അവിടെ ഏതെങ്കിലും പത്ര ഓഫീസിൽ നിന്നൊരു പുസ്തകം വന്നിട്ടോ ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ എൻ്റെ പുസ്തകം റിവ്യൂ ചെയ്യണമെന്നതിനോട് ആവശ്യപ്പെട്ടിട്ടോ ആയിരുന്നില്ല മറിച്ച് എനിക്കിഷ്ടമാകുന്ന പുസ്തകം എൻ്റെ വായ ഒരു വായന സമൂഹത്തിൻ്റെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കുകയായിരുന്നു ഇന്ന് വരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പൂ പ്രത്യേകിച്ചും പുതിയ ചില നിരൂപണ പദ്ധതികളുടെ പിൻബലത്തിൽ കൂടിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ചില പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് അത് വായിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഇത് ഇങ്ങനെയൊരു പുസ്തകം ഇവിടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ് എന്നൊരു തോന്നലിൽ നിന്നാണ് പക്ഷേ ആ ചെയ്യുന്ന പുസ്തകത്തോടെ ഞാൻ നൂറ് ശതമാനവും നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട് ഒരാസ്വാദനം എന്ന തലത്തിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് പക്ഷേ പി കെ രാജശേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ അതിന് സ്പേസ് വളരെ കുറവാണ് കാരണം പുസ്തക റിവ്യൂ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന പത്രാധിപന്മാർ വളരെ കുറഞ്ഞിട്ടുണ്ട് അവരുടെ കുറ്റമാണെന്ന് ഞാനും കരുതുന്നില്ല അതിന് സ്പേസ് ഇല്ലായിരിക്കാം അല്ലെങ്കിൽ പേജ് തികയുന്നില്ലായിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള പിന്നെ പുസ്തക ഒരു വിമർശനം എഴുതുന്ന ആ ഒരു ഒരു വിമർശനം നമ്മൾ മുന്നോട്ട് എഴുതുന്ന സ്വാതന്ത്ര്യം പലപ്പോഴും പുസ്തക നിരൂപണം ചെയ്യുമ്പോൾ ഇല്ല കാരണം വളരെ അതിൻ്റെ സ്പേ ഒരു ഒരു പേജിൽ ഒതുങ്ങി നിൽക്കുക എന്ന് പറയുന്ന ഒരു ബോധ്യം എപ്പോഴും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് എങ്കിൽ പോലും അത് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എൻ്റെ വായനയിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ പിന്നെ ചിലപ്പോഴെങ്കിലും വിമർശി ചിലപ്പോഴെങ്കിലും നല്ല പലപ്പോഴും വിമർശിച്ചെഴുതിയിട്ടുണ്ട് വിമർശിച്ചെഴുതേണ്ടി വരുന്നത് സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ച പുസ്തകങ്ങൾ വന്നപ്പോഴാണ് ഈ സിദ്ധാന്തങ്ങളെപ്പറ്റി യാതൊരു പിടിപാടും ഇല്ലാതെ വളരെ മോശമായി അതിനെ അവതരിപ്പിച്ച പുസ്തകങ്ങളൊക്കെ വളരെ വിമർശിച്ചെഴുതുകയും ഫേസ്ബുക്ക് അന്ന് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സാധനം അല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതുമാണ് അപ്പോൾ അതിന്റെ പേരിൽ ഒരിക്കൽ മലയാളം വരികയിൽ ഞാൻ എഴുതിയ ഒരു പുസ്തക റിവ്യൂവിൻ്റെ പേരിൽ ജയചന്ദ്രൻ നായർക്ക് ഒരു വക്കീൽ നോട്ടീസ് വരെ അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് പുസ്തക റിവ്യൂ അവരുടെ അഭിപ്രായമാണ് പത്രത്തിന്റെ അഭിപ്രായമല്ല അവർക്ക് വേണമെങ്കിൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ചോളൂ എന്ന് പറയുകയാണ് ചെയ്തത് അപ്പോൾ ആ തരത്തിൽ സിദ്ധാന്തങ്ങൾ ഒരു പിടിപാടും ഇല്ലാതെ അവതരിപ്പിക്കുന്നത് ശരിയല്ല പിന്നെ സർഗാത്മക സാഹിത്യമാണ് കൂടുതൽ ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ സ്പേസിൻ്റെ പ്രശ്നമുണ്ട് എങ്കിൽ പോലും നാല് കോളങ്ങൾ ഒരു മാസമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വളരെ സന്തുഷ്ടയുമാണ് എനിക്ക് തോന്നുന്നു ഒന്നാമത്തെ റൗണ്ട് കഴിഞ്ഞു രണ്ടാമത്തെ റൗണ്ടിലേക്ക് കിടക്കുമ്പോൾ ചില അഭിപ്രായങ്ങളെ ഒന്ന് ക്രോഡീകരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ എസ് എസ് ശ്രീകുമാർ സാർ പറഞ്ഞു പിന്നെ സോറി പവിത്ര മാഷ് പിന്നെ നമ്മൾ പ്രിന്റ് മീഡിയയിൽ നിന്ന് ന്യൂ മീഡിയയിലേക്ക് മാറിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലേക്ക് അവിടെയാണ് ഇപ്പോൾ പല റിവ്യൂസും വരുന്നത് നമുക്കതുകൊണ്ട് ബുക്ക് റിവ്യൂ എന്ന വാക്ക് കുറച്ചും കൂടി വിശാലമായി ഒരു കാര്യമുണ്ട് രണ്ടാമതായി നേരത്തെ രാജശേഖരൻ സാറ് പറഞ്ഞ ഒരു കാര്യമാണ് പണ്ട് പത്രാധിപന്മാർ ബുക്ക് റിവ്യൂ കൊടുക്കുമ്പോൾ അത് പത്രത്തിൻ്റെ അല്ലെങ്കിൽ ഭാഷാഭോഷണിയുടെ അഭിപ്രായം എന്ന രീതിയിൽ അതിൻ്റെ പത്രാധിപരുടെ കൂടി അഭിപ്രായം എന്ന അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത് കൊടുക്കുന്നത് ഇവിടെ മിനിപ്രസാദ് പറഞ്ഞു ഇവിടെ കേസ് വരുമ്പോൾ പറയുന്നത് എന്താണ് ഇത് എഴുതിയ ആളുടെ മാത്രം അഭിപ്രായമാണ് എന്ന രീതിയിലാണ് എനിക്ക് കുറച്ചും കൂടെ വ്യത്യസ്തമായൊരു കാര്യത്തിലേക്കാണ് ചോദിക്കാനുള്ളത് ഒന്ന് ഈ പുതിയ നിരൂപണം ഇപ്പോൾ നിരൂപണം മരണശയ്യയിലാണ് അല്ലെങ്കിൽ മൃതാവസ്ഥയിലാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ റിവ്യൂവിന് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപജയമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു തരം സുഖിപ്പിക്കൽ അല്ലെങ്കിൽ സ്തുതിവചനങ്ങൾ മാത്രമായി ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോ പല എഴുത്തുകാർക്കും അവർക്ക് സ്വന്തമായ നിരൂപകർ എന്ന് തന്നെ പറയാവുന്ന ആളുകളുണ്ട് അവർ അവരുടെ പുസ്തകങ്ങളെക്കുറിച്ച് എഴുതും ആ രീതിയിലാണ് പലതും വരുന്നത് അത് സ്തുതിവചനങ്ങളാണ് അല്ലാതെ അതിനെ ക്രിറ്റിക്കലായി കാണുന്നതോ അല്ലെങ്കിൽ അതിനുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നതോ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ ഒരുപക്ഷെ കേസ് കൊടുക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് സമീപകാലത്ത് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നിരൂപണ അല്ലെങ്കിൽ പുസ്തക റിവ്യൂ പോകുന്ന ഒരു ഘട്ടത്തിൽ അതിനെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭാവിയെ പുസ്തക റിവ്യൂവിൻ്റെ ഒരു ഭാവിയെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത് രവീന്ദ്രൻ സാറോടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരർത്ഥത്തിൽ സാഹിത്യം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യവഹാര ഉണ്ടല്ലോ ആ ശുദ്ധ സാഹിത്യത്തെ സാഹിത്യത്തിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ശുദ്ധ സാഹിത്യത്തെക്കുറിച്ചുള്ള സങ്കല്പനങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതാണ് നമ്മുടെ നിരൂപണ രംഗത്തെയും ബാധിച്ചിട്ടുള്ളതെന്നാണ് കാരണം പവിത്രൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ചേർത്ത് വെച്ച് പറയേണ്ടതാണ് കാരണം ഈ ശുദ്ധ സാഹിത്യമാണ് പുസ്തക പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ അത് നോവലാണ് കഥയാണ് അല്ലെങ്കിൽ കവിതയാണ് നാടകമാണ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി പലതരത്തിലുള്ള പുതിയ വ്യവഹാരങ്ങൾക്കും സാധ്യതയുള്ള ഒരു ഇടമായി നമ്മുടെ സാഹിത്യരംഗത്തെ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സാഹിത്യം എന്ന നമ്മുടെ സങ്കല്പനത്തിന് വന്നിരിക്കുന്ന മാറ്റമാണത് പല വ്യവഹാരങ്ങളെ നമുക്ക് സാഹിത്യമായി കാണാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ പഴയ തരത്തിലുള്ള പുസ്തക നിരൂപണത്തിന് വലിയ റോളില്ലാതായ ഇല്ലാതായി മാറുകയാണ് അതെ അപ്പോൾ അത് പിന്നെ കാരണം പഴയ തരത്തിലുള്ള നിരൂപണം എന്ന് പറയുന്നത് പുസ്തകാസ്വാദനമാണ് പുസ്തകാസ്വാദനത്തിൽ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ വരുന്നു നേരെമറിച്ച് ഇത് അങ്ങനെ അല്ലാത്ത ഒരു തലത്തെയാണ് നമ്മൾ സ്പർശിക്കുന്നത് ചില പൊസിഷൻസ് എടുക്കേണ്ട ആവശ്യം വരുന്നു മുമ്പ് പലപ്പോഴും അങ്ങനെ വേണ്ടി വരുന്ന വന്നിരുന്നില്ല അതെൻ്റെ ഒരു ആസ്വാദനമാണ് എന്ന് പറയാമായിരുന്നു പക്ഷേ അങ്ങനെയല്ല അതിനെ പ്രത്യേക രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ് ചില ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ ഈ പുസ്തകത്തിൽ വരുന്നത് വളരെ പ്രതിലോമപരമായ ഒരു പൊസിഷനാണ് എന്ന് എനിക്ക് പറയേണ്ടി വരും അപ്പോൾ അത് വാസ്തവത്തിൽ നടക്കുന്നുണ്ട് പുസ്തക നിരൂപണം എന്നുള്ള പേരിലാവില്ല വരുന്നത് മറ്റു തരത്തിലുള്ള പല പ്രതികരണങ്ങൾ പലതരത്തിലുള്ള റെസ്പോൺസസ് ആ രീതിയിലൊക്കെ നമുക്ക് പത്രമാസികകളിൽ ഇത് കാണാം പുസ്തക നിരൂപണം എന്ന് പഴയ രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപക്ഷെ ചെറിയ കോളമായിട്ട് അത് ചുരുങ്ങി ചുരുങ്ങി അത് പിന്നെ അത് പൂർണ്ണമായും ഒരു അനാശാസ്യമായ ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അത് അശാസ്യമായൊരു മാറ്റമായിരിക്കാം തീർച്ചയായും പുസ്തക നിരൂപണം എന്ന് പറഞ്ഞത് പൂർണ്ണമായും തഴയുന്ന ഒരു സമൂഹത്തിന് എന്തൊക്കെയോ അപകടം പറ്റിയിട്ടുണ്ട് നമുക്ക് വിചാരിക്കേണ്ടി വരും അതേ സമയത്ത് ഈ പുസ്തക നിരൂപണത്തിൻ്റെ പുസ്തക പ്രതികരണത്തിൻ്റെ പുസ്തക അവലോകനത്തിൻ്റെ ഒക്കെ രീതികൾ മാറുകയാണ് എന്നുള്ള രീതിയിൽ നാം അതിനെ സമീപിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല ആസ്വാദനം എന്ന് പറയുന്നത് വെറുതെ നമ്മുടെ പഴയ തരത്തിൽ ഇംപ്രഷനിസ്റ്റിക് എന്ന് പറയാറുണ്ടല്ലോ ഇംപ്രഷനിസ്റ്റിക് എന്ന് പറയുന്ന ഒരു നിരൂപണമായി ചുരുങ്ങുന്നതിൽ നിന്ന് അത് തീർച്ചയായും നമുക്ക് അതിൽ നിന്ന് സാഹിത്യത്തെ സാഹിത്യരംഗത്തെ രക്ഷിക്കണം അതേസമയത്ത് വ്യാഖ്യാനം തന്നെ ഒരു തരത്തിലും സമൂഹത്തിന് നേരത്തെ പറഞ്ഞ പൊതു എന്ന് പറയുന്ന മണ്ഡലത്തിന് സ്വീകാര്യമല്ലാത്ത ചില ലെവലിലേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാവുന്നത് അതും അതിനെപ്പറ്റി നമ്മൾ ോധവാന്മാരായിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വാസ്തവത്തിൽ വേറൊരു മാറ്റം വന്നിട്ടുള്ളത് പുസ്തകം എന്നുള്ളതിൽ നിന്ന് പാഠം എന്ന തലത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ബുക്ക് റിവ്യൂ മാഗസിൻ ഈ മാറ്റത്തിൻ്റെ ഭാഗമായി ഫ്രഞ്ച് ഭാഷയിൽ ടെൽക്വൽ എന്ന മാസിക തെൽക്വൽ ആണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു മാറ്റത്തിന് കാരണമായിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു മാറ്റം കൂടി ഇതുമായി ബന്ധപ്പെടുത്തി പറയണം പാഠം എന്ന നിലയിൽ സാഹിത്യത്തെ സമീപിക്കാൻ നാം ആരംഭിച്ചത് ഈ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ശരി വളരെ പ്രസക്തമായ കാര്യമാണ് രവീന്ദ്ര മാഷ സൂചിപ്പിച്ചത് എനിക്ക് കെ സി നാരായണൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി ഒരു പത്രാധിപർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് ഇപ്പോൾ മലയാള നിരൂപണത്തിൻ്റെ ഒരു തുടക്കത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സി പി അച്യുത അതേപോലെ തന്നെ കേരളവർമ്മ വലിയ കോയ്ത്തമ്പരാണ് ഈ രണ്ടുപേരെ എടുക്കുമ്പോൾ വലിയവയ് തമ്പുരാൻ്റെ ഒരു രീതി എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്ന് പറയാറുണ്ട് എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുക കൂടുതൽ അങ്ങനെയാണ് ഒരു രീതി അതേസമയം അച്യുതമേനോനാണെങ്കിൽ കുറച്ചും കൂടി സൂക്ഷ്മമായി ആഴത്തിലേക്ക് പോകുന്ന നിരൂപണത്തിൻ്റെ ഒരു രീതി ആരംഭിക്കുന്നുണ്ട് അന്ന് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു പത്രാധിപർ എന്ന നിലക്ക് ഇപ്പോൾ ഇവിടെ സ്പേസ് കുറയുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഒരു പത്രാധിപർ എന്ന നിലക്ക് ഈ സ്പേസ് കുറയലിനെ കുറിച്ചും പുതിയ ഈ ഒരവസ്ഥയെക്കുറിച്ചും എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത് ഇവിടെ പുസ്തക നിരൂപണം ക്ഷീണിച്ചുകൊണ്ട് വരുന്നു എന്ന് രാജശേഖരൻ പറഞ്ഞു വളരെ ശരിയാണ് പക്ഷെ ഒരു തമാശ ഉള്ളത് ഈ പുസ്തക നിരൂപണം ക്ഷീണിച്ച് 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 വരുന്ന ഇക്കാലത്താണ് പുസ്തകങ്ങളുടെ വില്പന വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നത് ഭയങ്കര തമാശയാണ് പുസ്തക നിരൂപണം വളരെ സജീവമായി നിലനിന്ന കാലത്തിൻ്റെ എത്രയോ ഇരട്ടി ഇന്നിപ്പോൾ പണ്ട് ഡി സി കിഴക്കൻ മുറി എസ് പി സി എ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അദ്ദേഹം ഒരു വലിയ ലക്ഷ്യമായിട്ട് പറഞ്ഞത് ദിവസം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാവുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും എത്തിച്ചേരാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ ദിവസം മൂന്നും നാലും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒന്നിലധികം പ്രസാദനശാലകൾ ഇന്ന് കേരളത്തിലുണ്ട് ഒരു മാസം ശരാശരി നൂറ് പുസ്തകം എന്നാണ് ഏറ്റവും മിനിമമായുള്ള ശരാശരി കണക്ക് അപ്പം ഈ പുസ്തകം ഇത്രയധികം വലിയ പുസ്തക പ്രളയത്തിൽ അതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് പ്രിന്റ് മീഡിയയ്ക്ക് ഒപ്പം ആലോചിച്ച ഒരു ആദ്യത്തെ നവമാധ്യമമായിരുന്നു ടെലിവിഷൻ ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോൾ സക്കറിയ ശശികുമാർ തുടങ്ങിയ ആളുകളൊക്കെ അതിൻ്റെ ഒരു സാരഥികളായി വന്ന കാലത്ത് നമുക്ക് ഈ മലയാളികളുടെ ഈ പുസ്തക പ്രേമത്തെ എങ്ങനെ നവമാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താം എന്നൊരു ആലോചന ഉണ്ടായി അന്നത്തെ നവമാധ്യമം ഈ കേബിൾ ടി വി ഉള്ള ഏഷ്യാനെറ്റ് മാത്രമാണ് അപ്പം അന്ന് നമുക്ക് നമുക്കൊരാഴ്ചയിൽ മുപ്പത് ഒരാഴ്ചയിൽ രണ്ട് ദിവസം എന്ന കണക്കിൽ ഒരു മണിക്കൂറ് പുസ്തകത്തിന് നീക്കിവെക്കാം വേറൊരു അരമണിക്കൂർ ഇംഗ്ലീഷ് അത് മലയാള പുസ്തകത്തിന് വേറൊരു അരമണിക്കൂർ ഇംഗ്ലീഷ് പുസ്തകത്തിനും നീക്കി വയ്ക്കാം എന്നുള്ള ധാരണ ഉണ്ടായി ഇന്ത്യയിൽ അന്ന് ഇന്ത്യയിലല്ല മറുനാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഒരു ടെലിവിഷൻ ചാനലിലും കാണാത്ത വിധത്തിൽ പുസ്തകങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മലയാളത്തിൽ അന്നത്തെ നവമാധ്യമം ഒരു ഒരു പുസ്തക നിരൂപണം പങ്ക്തി വായനശാല എന്നായിരുന്നു അതിൻ്റെ പേര് അതിൽ ഞാനും ഒരു അംഗമായിരുന്നു അതിൽ കെ എസ് രവികുമാർ ഡോക്ടർ ജാൻസി എൻ എയിംസ് അങ്ങനെ പ്രഗത്ഭരായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ അത് അതിലന്നവർ പറഞ്ഞൊരു കാര്യം നമ്മുടെ ലക്ഷ്യം എന്താ നമുക്ക് ഇത്രയും പുസ്തക ആഴ്ചയിൽ അന്ന് ഒരു ഇരുപത് പുസ്തകങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു കാലം ഇരുപത് ഇരുപത്തഞ്ച് തൊണ്ണൂ തൊണ്ണൂറ്റി മൂന്ന് കാലത്താണ് അപ്പോൾ അതിൽ ഇൻവൈ ഈ നിരൂപണം ഇൻവൈറ്റിംഗ് ആയിരിക്കണം അതായത് ഈ പുസ്തകം വായിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കണം അപ്പം നിങ്ങൾ വളരെ മോശം പുസ്തകമാണെങ്കിൽ പുസ്തക നിരൂപണത്തെ ചേർക്കേണ്ടതില്ല രണ്ടാ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇന്ന് ഇന്നത്തെ സമകാലിക സന്ദർഭമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ അവതരണം അന്ന് ടെലിവിഷൻ്റെ ഈ വലിയ മാന്ത്രിക പരിപാടിയൊന്നുമില്ല ക്യാമറ അവിടെ വയ്ക്കും ക്യാമറമാൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് വരുമ്പോഴേക്ക് വായനശാലയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ടാവും കാരണം ക്യാമറ ഓൺ ചെയ്യുക അത്രയും വേണ്ടു യാതൊരു പരിപാടിയില്ലായിരുന്നു അത്ര ലഘുവായിട്ടുള്ള ഒരു രീതിയിൽ പക്ഷേ അതിന് വളരെ ലോയലായ ഒരു വായ പ്രേക്ഷക സമൂഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പത്ത് ഓടി അപ്പം കേരളത്തിൽ പിറന്ന ആദ്യത്തെ നവമാധ്യമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്ന് കേരളത്തിലെ പുസ്തക നിരൂപണത്തിലെ ആദ്യത്തെ നവമാധ്യമമായിരുന്ന അച്ചടി മാധ്യമം എങ്ങനെ പുസ്തക നിരൂപണത്തെ അതിൻ്റെ ഒരു ദൗത്യവുമായിട്ട് പൊതുമണ്ഡലത്തിലെ കാര്യമായി ഏറ്റെടുത്തുവോ അതേ രീതിയിൽ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഈ ഒരു കേബിൾ ടി വി ശൃംഖലയായിട്ട് ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റിനെ തുടർന്ന് കൈരളിയിൽ വന്നു ഇന്ത്യ വിഷനിൽ വന്നു എല്ലാത്തിലും അന്നത്തെ കേരളത്തിൽ ഈ കേബിൾ ചാനലുകളിലെ മുഴുവൻ ഒരു പ്രധാനപ്പെട്ട ഐറ്റമായിട്ട് പുസ്തക നിരൂപണം മാറി ഉണ്ടായി പത്ത് ഒരു ദശാബ്ദക്കാലം അത് നിലനിന്നു പക്ഷേ ഈ ടി വിയുടെ മത്സരത്തിൻ്റെയും സമയത്തിനുള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെയൊക്കെ കാരണം കൊണ്ട് ഡൈ ഔട്ട് ചെയ്തു ഇതേ ഒരു പ്രശ്നം തന്നെയാണ് ഈ പ്രിൻറ്റ് മാധ്യമങ്ങൾക്കുള്ളത് ഇപ്പോൾ നൂറ് പുസ്തകങ്ങളിൽ നമുക്ക് എത്ര പുസ്തകങ്ങളുടെ റിവ്യൂ പ്രായോഗികമായിട്ട് ഞാനൊരു മാസിക നടത്തുന്ന ആളാണ് ഒരു മാസത്തിൽ എത്ര പേജ് നമുക്ക് നീക്കി വെക്കാം ചില ആളുകൾ വാരിക നടത്തുന്ന ആളുകൾ എത്ര സമയം എത്ര പേജ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇതൊരു പ്രശ്നമാണ് ഇനി നമ്മൾ ഈ പുസ്തക റിവ്യൂ തയ്യാറാക്കി തയ്യാറാക്കിത്തരുന്ന എഴുത്തുകാരുണ്ട് അവർക്ക് അത് സാധാരണ രീതിയിൽ പണ്ട് എണ്ണം കുറവാകും പുസ്തകങ്ങളുടെ എണ്ണം കുറവാകും എഴുത്തുകാർ അത്ര അധികം ഇല്ല അപ്പം അങ്ങനൊരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ എഴുത്തുകാര് തങ്ങളുടെ ജോലിയുടെ അവസാനം ചെയ്യേണ്ട കൃത്യമായിട്ട് ബുക്ക് റവി മാറ്റി വെക്കും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ സെലക്ഷൻ ഏത് ബുക്ക് എടുക്കട്ടെ ഏത് പുസ്തകം സെലക്ഷൻ സാധനമില്ല എക്സ്ക്ലൂഷൻ മാത്രമേ ഉള്ളൂ നമ്മൾ കുറെ എണ്ണം പുറം എന്നുള്ളതല്ലാതെ നമുക്ക് ഇന്ന പുസ്തകങ്ങൾ എടുക്കണം എന്നുള്ളൊരു നിയാമകമായിട്ടുള്ള തത്വം അവലംബിക്കാൻ പറ്റില്ല അത് അതിന് മുഴുവൻ സ്പേസ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല ഇത് എഴുതി തരാൻ അതിനുള്ള തെയ്യം അപ്പോൾ എനിക്ക് ഞാൻ ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ പറയാം പക്ഷേ അത് പേരും സംഗതികൾക്ക് ആകൊണ്ട് ഞാൻ അത് മാത്രമേ ഉള്ളൂ നമുക്കത് എഴുത്തുകാർ തന്നെ അത് അവസാനത്തെ കൃത്യമായിട്ട് ഞാനാണെങ്കിലും ഞാൻ എഴുതി കൊടുക്കണമെന്നു വെച്ചാൽ തന്നെ സ്ഥിതി അങ്ങനെ വരും ചെയ്യുന്ന സന്ദർഭത്തിൽ എങ്ങനെ വേറെ രണ്ട് പോം വഴികളാണ് അതിൽ കാണുന്നത് ഒന്ന് രാജശൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രസാധകരുടെയും മാധ്യമങ്ങളുടെയും പൊതുവായിട്ടുള്ള ഒരു നിരൂപണ ഇടമായിട്ട് ഒരു ലിറ്റററി റവ്യൂ ജേണൽ ഉണ്ടാവുന്ന ഒരു വഴിയാണ് അതിന് പക്ഷേ പ്രിന്റ് മാധ്യമത്തിലാണ് അതെങ്കിൽ വീണ്ടും അതിന് ഭയങ്കര പ്രശ്നമാണ് പ്രിന്റ് മാധ്യമത്തിന് അതിന് സപ്പോർട്ടിങ് ഇത് വേണം പണം വേണം നിലനിർത്തണം പത്രാധിപർ വേണം അപ്പോൾ അത് ഓൺലൈനിൽ അതെങ്ങനെ കൊണ്ട് നടക്കാം ഒരു ഓൺലൈൻ ലിറ്റററി റവ്യൂ ജേണൽ എല്ലാ ആഴ്ചയിലും വരുന്ന ഒരു സംഗതിക്ക് നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയാണെങ്കിൽ എഴുത്തുകാരും പ്രസാധകരും വേണമെന്നൊരു നിർബന്ധമില്ല എഴുത്തുകാരുടെ കൂടെ ഒരു അമ്പത് റിവ്യൂവേഴ്സ് ഇന്ന് കേരളത്തിൽ ഇതിന് തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും ഇത് വളരെ സജീവമായിട്ടുള്ള ഒരു ചാ ഒരു അത് നമുക്കതിൽ ഓൺലൈനിൽ ഏത് മാധ്യമത്തിലുണ്ടാവും യൂട്യൂബ് ചാനൽ ഒരു ബുക്ക് റിവ്യൂ ചാനൽ പോലെ നമുക്കുണ്ടാക്കാം യൂട്യൂബിൽ നമുക്കിടാം അതല്ലെങ്കിൽ സാധാരണ ഫേസ്ബുക്കിൽ ഇടാം എങ്ങനെ അതിൻ്റെ രൂപമല്ല പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതിനെ സന്ദർശിച്ചാൽ ഈ മാ ആഴ്ച ഇറങ്ങിയ ഏറ്റവും മികച്ച പുസ്തകങ്ങൾ ഏതെന്നും ഏറ്റവും പുസ്തകങ്ങളുടെ റേറ്റിംഗ് എന്തെന്നും അതിൻ്റെ കണ്ടൻറ്റ് എന്ത് എന്നും വിശ്വസനീയതയുള്ള എഴുത്തുകാർ തരുന്ന ഒരു അവലോകനമായിട്ട് നമുക്ക് അത് നമുക്ക് ലഭ്യമാവുമെങ്കിൽ അതായിരിക്കും ഇന്നത്തെ കാലത്ത് ലോകം മുഴുവനുള്ള മലയാളികൾക്ക് ഉള്ള ഒരു വലിയ എന്താ പറയുക ദാനം അല്ലെങ്കിൽ സംഭാവന എന്തോ അങ്ങനെ ഒരു സാധ്യതയെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സെമിനാർ കുറെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉള്ള ഒരു ആലോചന യോഗമായിട്ട് മാറും എന്നെനിക്ക് തോന്നുന്നു വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് നാരായണ സാറ് സൂചിപ്പിച്ചത് ഈ ഒരു നിർദ്ദേശത്തെക്കുറിച്ച് ബാക്കിയുള്ളവർക്ക് പ്രത്യേകിച്ച് രാജശേഖരൻ സാർക്ക് എന്താ സൂചിപ്പിക്കാറുള്ളത് സമയം തീരാൻ പോകുന്നതുകൊണ്ട് വലിയ നിർദ്ദേശമൊക്കെ നൽകി പുസ്തക നിരൂപണത്തെ രക്ഷിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നാമത് ഈ ചർച്ച ആദ്യമായി സാഹിത്യ നിരൂപണമാണ് പുസ്തക നിരൂപണമെന്ന് തെറ്റിദ്ധരിച്ച മട്ടില്ല മുന്നേറ് ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ല കടലും കടലാടിയുമാണ് പുസ്തക നിരൂപണം എന്ന് പറയുന്നത് പത്രാധിപരുടെ കീഴിൽ അത് ഓൺലൈനായാലും ശരി പ്രിൻ്റ് ലൈൻ ആയാലും ശരി അതിൽ നടക്കുന്ന ഒരു അഭിപ്രായ രൂപീകരണം വായനക്കാരെ പരിചയപ്പെടുത്തലുമാണ് ഇത് വിപണിയുമായി വായനക്കാരെ ബന്ധിപ്പിക്കലാണ് ഈ പുസ്തകം വാങ്ങണോ വേണ്ടേ എനിക്കറിയാൻ വയ്യ നൂറുകണക്കിന് പുസ്തകത്തിനിടയിൽ ബ്ലർബ് വായിക്കുന്നു ബ്ലർബിൽ വിശ്വസ്തനായ റിവ്യൂവർ പറഞ്ഞ അഭിപ്രായം നോക്കി പുസ്തകം വാങ്ങുന്ന ആളാണ് ഞാൻ മലയാള പുസ്തകം അല്ല ഇംഗ്ലീഷ് പുസ്തകം നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല വഴിയെ പോകുന്ന വലിയൊരു റിവ്യൂ ചെയ്യും എന്നിട്ട് അവൻ ഇഷ്ടമുള്ളവരല്ലേ കേമന്മാരാ എന്ന് പറയും അങ്ങനത്തെ റിവ്യൂ അല്ല ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട മാഗസിനുകൾക്ക് മുഴുവൻ അവിടെ ഈ സർക്കുലേഷൻ കുറവും ഈ ഓൺലൈനിൻ്റെ വളർച്ചയൊക്കെ ഉണ്ട് സ്ഥിരം റിവ്യൂവേഴ്സ് ഉണ്ട് അവരുടെ അഭിപ്രായങ്ങൾ വളരെ വാല്യൂയോട് കൂടിയാണ് വായനക്കാർ കാണുന്നത് അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടിയല്ല എഴുതുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രശ്നം നാരായണൻ പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും അവസാനത്തെ പണിയാണ് ഇടത്തെ കൈ കൊണ്ട് എഴുതേണ്ട പണിയാണെന്നൊക്കെ തീരുമാനിക്കുന്നത് കൊണ്ട് പിന്നെ നാരായണം പറഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് പണ്ടത്തെ പോലെ അല്ല ഈ വളരെ ഗംഭീരമായിട്ട് പുസ്തകങ്ങൾ ആളുകൾ ഇങ്ങനെ റെവ്യൂ വരുന്ന കാലത്ത് ജനസംഖ്യയും കുറവായിരുന്നു ഇപ്പം എന്താ പുസ്തക പ്രസാധനം വളരുകയും പുസ്തക റിവ്യൂ ക്ഷീണിക്കുകയല്ല ചെയ്തേ നമ്മളുടെ പർച്ചേസിങ് പാരിറ്റി കൂടി രാജ്യത്തിൻ്റെ വളർച്ച നിരക്ക് ഏഴ് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നിരിക്കുമ്പോൾ പുസ്തകം വാങ്ങാം അതുകൊണ്ടാണ് ഒരു പ്രസാധകന് ഈ ഇങ്ങനെ ഒരു ലിറ്റററി ഫെസ്റ്റിവൽ മലയാളിക്ക് പരിചയമില്ലാത്ത ഒരു പുതിയ രൂപമാണ് സാഹിത്യോത്സവം അതിൻ്റെ മൂന്നാമത്തെ എഡിഷനായി തിരുവനന്തപുരത്ത് മാതൃഭൂപീകരണം നടത്തി ഇതാ കൊച്ചിയിൽ സർക്കാർ തന്നെ എസ് പി സി എസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നു ഇതെല്ലാം പുസ്തക വ്യവസായം വളരുന്നത് നമ്മുടെ പർച്ചേസിംഗ് പ്യാരിറ്റി വളരുന്നതിൻ്റെയും ജനസംഖ്യ വളരുന്നതിൻ്റെയും അഭിരുചി മാറുന്നതിൻ്റെയും ഭാഗമാണ് അപ്പോൾ പുസ്തക റിവ്യൂ കൊണ്ട് ഇതിനകത്ത് അഭിപ്രായം ഇല്ലാന്നൊന്നും പറയുന്നത് ശരിയല്ല പുസ്തക റിവ്യൂ ക്ഷീണിച്ചതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല പുസ്തകം വാങ്ങുന്നില്ല അല്ല പുസ്തക റിവ്യൂ എന്ന രൂപത്തെ നമ്മൾ നിലനിർത്തിയേ പറ്റൂ എന്തിന് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരു പുസ്തകത്തിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കാൻ കഴിയുകയില്ലെങ്കിൽ നമുക്ക് തീരുമാന ഗൈഡ് ലൈൻസ് വേണം ട്രാഫിക് ലൈൻ എവിടെ ക്രോസ് ചെയ്യാമെന്ന് എഴുതി വെക്കുന്നില്ലേ അതുപോലെ ഒരു സഹായിയുടെ റോളുണ്ട് സാഹിത്യ നിരൂപകൻ്റെ അക്കാദമികമായ വളരെ ഗഹനമായ വ്യവഹാരങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല ആ രൂപത്തിലേക്ക് ഇതിനെ മാറ്റുന്നതോടുകൂടി വായനക്കാർ സാമാന്യ വായനക്കാരിൽ നിന്ന് മാറും അതാരിൽ നിന്ന് റിവ്യൂവറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല നാരായണൻ്റെ പിന്നാലെ ടെലിവിഷനിൽ റിവ്യൂ സൂര്യ ടി വിയിൽ പുസ്തക വിചാരം റിവ്യൂ തുടങ്ങിയ ആളാണ് ഞാൻ അത് കഴിഞ്ഞ് ദൂരദർശിനി ചെയ്തു അതുകഴിഞ്ഞ് മലയാളത്തിലെ പ്രധാന മാസങ്ങളെല്ലാം ബുക്ക് റിവ്യൂ എഴുതിയിരുന്ന ആളാണ് ഞാൻ ഒരു ഒരുനിക്കൽ പോലും ഒരു റിവ്യൂ നാരായണൻ പറഞ്ഞാൽ അവസാനത്തെ ജോലിയായിട്ടല്ല ആദ്യത്തെ ജോലിയായി തന്നെ ഗൗരവത്തോടെ ചെയ്യുകയും പിന്നീട് ഇത് ഇനി ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ച് വിരമിക്കുകയും ചെയ്ത ആളാണ് ഞാൻ ഇപ്പോൾ നാരായണൻ പറഞ്ഞ അവസാന സജഷൻ കൂടി ഞാനൊന്ന് ചില ചില തിരുത്തലാണ് ഒരു തിരുത്തൽവാദമാണ് അതായത് ഈ ഓൺലൈനിൽ നമ്മളൊരു കൺസോർഷ്യം പോലെ ഉണ്ടാക്കി എഴുത്തുകാരുടെ സഹകരണത്തോടുകൂടി ഉണ്ടാക്കി ഒരു ബുക്ക് റിവ്യൂ ജേണൽ തുടങ്ങിയാൽ അതിന് എസ് പി എസ് സി എസ്സിന് സംഭവിച്ച ദുരന്തം സംഭവിക്കും കാരണം എനിക്ക് ഒരുട്ട് കെ സി നാരായണന് ഒരുട്ട് രവീന്ദ്രനും ഒരോട്ട് അപ്പം ഞാൻ പറയും എൻ്റെ പുസ്തകം റിവ്യൂ ചെയ്തോ ശ്രീകുമാർ പറയും എൻ്റെ പുസ്തകം റിവ്യൂ ചെയ്തോ അപ്പോൾ എന്താ പണ്ട് എസ് പി സി സി സംഭവിച്ച എനിക്ക് ഒരു ഓട്ട് തകഴിക്കും തകഴിയുടെ പുസ്തകം ഇറക്കിയാൽ എൻ്റെ പുസ്തകം ഇറക്കണം ഇങ്ങനെ പറഞ്ഞാൽ പുസ്തക റിവ്യൂ ഒന്നുകൂടി മരിക്കും ഇപ്പോൾ ആവശ്യം അതല്ല എല്ലാ പുസ്തകങ്ങളും റിവ്യൂ ചെയ്യണം എന്ന് വായനക്കാരോ പ്രസാധകരോ എഴുത്തുകാരോ പോലും ആഗ്രഹിക്കുകയില്ല പക്ഷേ ബുക്ക് റിവ്യൂ ശക്തമായ മൂല്യബോധമുള്ള സത്യസന്ധമായ ഒന്നായി വരണം അതിലെഴുത്തുകാർ പ്രതിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല അതിനെ വഴിയിലുള്ള എല്ലാവരും ബുക്ക് റിവ്യൂസ് ആവാത്ത ബുക്ക് റിവ്യൂവർ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഓഥറുണ്ട് പണ്ട് പത്രാധിപരുടെ പേരിലായിരുന്നെങ്കിൽ പിന്നീട് വക്കീൽ നോട്ടീസ് വരുന്ന ഓതർ എന്ന് പറഞ്ഞൊരു പുതിയ സങ്കല്പം തന്നെ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായി വികസിച്ചു ഏത് ബുക്ക് റിവ്യൂവർ അങ്ങനെ ഒരു ബുക്ക് റിവ്യൂവറെ വളരെ സർഗാത്മകമായി വിവേചന ബുദ്ധിയോടേയും ബുദ്ധിയോടും സാഹിത്യബോധത്തോടും കൂടി വിഷയബോധത്തോടു കൂടി റിവ്യൂ ചെയ്യുന്ന സ്ഥിരം റിവ്യൂവർമാരെയാണ് നിർമ്മിക്കേണ്ടത് അതിനുള്ള ഈ സാഹിത്യ നിരൂപണം പഠിപ്പിക്കും തന്നെ ബുക്ക് റിവ്യൂ നടത്താനും പഠിപ്പിക്കണം ഇപ്പം തന്നെ ഉണ്ട് സിലബസിൻ്റെ ഭാഗമായിട്ട് പുസ്തക നിരൂപണം അങ്ങനെയുള്ളൊരു പുസ്തക നിരൂപണത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടത് സാഹിത്യ പത്രപ്രവർത്തനത്തിൻ്റെയും അല്ലാത്ത പത്രപ്രവർത്തനത്തിൻ്റെയും ഉത്തരവാദിത്വം ഉണ്ട് പ്രസാധകർ ബുക്ക് റിവ്യൂ നടത്തിയാൽ അവരെ പുസ്തകമെല്ലാം കേമ മറ്റുള്ളവരുടെയൊക്കെ മോശം എന്ന് പറയുന്ന തമസ്കരണത്തിനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് സാഹിത്യകാരന്മാരെ കൂട്ടിയോജിപ്പിച്ചാൽ അവരുടെ പുസ്തകങ്ങളുടെ റിവ്യൂവിൻ്റെ സമ്മേളന സ്ഥലമായി മാറുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ ജനാധിപത്യവാദത്തിന് എതിരാണെന്നും പരമ്പരാഗത ബുക്ക് റിവ്യൂവേഴ്സിനെ തിരിച്ചു കൊണ്ടുവരണമെന്നുമാണ് എൻ്റെ അഭിപ്രായം പ്രസക്തമായ നിർദ്ദേശമാണ് ചുരുങ്ങിയ വാക്കുകളിൽ സമയം കുറവായതുകൊണ്ട് ആ തർക്കത്തിന് ഞാൻ കെ സി പറഞ്ഞതിനെ പിന്തുണക്കുകയാണ് ചെയ്യുന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ പുസ്തകത്തിൽ നിന്ന് ഓൺലൈനിലേക്ക് നമ്മൾ മാറി എന്നുള്ള ഒരു വസ്തുതയാണ് അതുകൊണ്ട് പുസ്തകം മരിക്കുന്നില്ല എന്നില്ല സമാന്തരമായിട്ട് ഇതൊക്കെ നിലനിൽക്കും ഇപ്പോഴും മഹാകവി ആയിരുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ സമാന്തരമായി നിലനിൽക്കും പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഒരുപക്ഷെ ആധുനികതയുടെ ഘട്ടം വരെ പൊതുവായ ഒരു പൊതുമണ്ഡലമാണുള്ളത് എല്ലാവരും പൊതു പൊതുവായി പങ്കിടുന്ന ഒരു പൊതുമണ്ഡലം ആണ് ഉള്ളതെങ്കിൽ ഓൺലൈനിൽ പലതരത്തിൽ പരസ്പരം വെച്ചുമാറുന്ന പല തലങ്ങൾ തലങ്ങളതിനകത്തുണ്ട് അതുകൊണ്ട് ഒന്നിൽ തുടങ്ങിയാൽ ഒരു ബുക്ക് റിവ്യൂയുടെ ഓൺലൈൻ ജേണൽ തുടങ്ങിയാൽ തീർച്ചയായിട്ടും മറ്റ് താല്പര്യങ്ങളുടെ പേരിൽ മറ്റ് ജേണലുകൾ ഉണ്ടാകുമ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഭാഷാഭോഷണിയുള്ള കാലത്ത് അതുമാത്രമായിരുന്നു ജേണലെങ്കിൽ പിന്നീട് ഒരുപാട് ജേണലുകളുണ്ടായി വ്യത്യസ്ത താല്പര്യങ്ങളുടെ പേരിലുണ്ടായി അതുകൊണ്ട് ജനാധിപത്യപരമായ പലതരം നിലപാടുകൾ വികസിക്കുന്ന മട്ടിലുള്ള ഒരു ഓൺലൈൻ ജേണൽ തുടങ്ങാം തീർച്ചയായിട്ടും അത് പലതായി എന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു സംശയമില്ല അതുകൊണ്ട് അഭിപ്രായ ഭേദങ്ങളെയും അഭിരുചി ഭേദങ്ങളെയും കൂടി അന്തർദേശീയവൽക്കരിക്കാൻ മലയാളികളുടെ അഭിരുചികളെയും വിമർശനോഭവത്തെയും പുസ്തക സങ്കല്പത്തെയൊക്കെ അന്തർദേശീയവൽക്കരിക്കാൻ കഴിയുന്ന മട്ടിൽ ഉള്ള ഒന്നാക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും അച്ചടി എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് പരസ്യവും മറ്റൊരുപാട് തന്ത്രങ്ങൾ ഉള്ളതുകൊണ്ട് ഓൺലൈൻ അത്രത്തോളം അതിൻ്റെ അകത്ത് ബലതന്ത്രങ്ങൾക്ക് വിധേയപ്പെടാത്തതുകൊണ്ടും ആ ഒരു നിലപാട് നല്ലതായിരിക്കും പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നു അതിൻ്റെ അകത്ത് പുസ്തകം എന്നുള്ള സങ്കല്പത്തിൻ്റെ അകത്തുനിന്ന് സാഹിത്യ പുസ്തകം ഞാൻ സാഹിത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് പക്ഷേ സാഹിത്യം മാത്രമാണ് പുസ്തകം എന്നുള്ള സങ്കല്പത്തിന് അപ്പുറത്തേക്ക് പോകാൻ കൂടി നമുക്ക് കഴിയണം എങ്കിൽ മാത്രമേ വൈജ്ഞാനികമായ ഒരു സമൂഹം എന്നുള്ള നിലക്കും കൂടി മലയാളി നിൽക്കുള്ളൂ അല്ലെങ്കിൽ വിജ്ഞാനം ഇംഗ്ലീഷ് പൈങ്കിളി മലയാളം എന്നുള്ള മറ്റുള്ള വിഭജനത്തിലേക്ക് ആത്യന്തികമായി അത് ചെന്ന് കലാശിക്കുന്നു ഞാൻ കരുതുന്നു ശ്രീകുമാർ സാർ ചുരുങ്ങിയ വാക്കുകളിൽ സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ഈ ചർച്ച ഏതാണ്ട് സമാപനത്തിലേക്ക് എടുക്കുകയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു ഒറ്റ കാര്യമേ ഉള്ളൂ ഇപ്പോൾ സാഹിത്യ ഇപ്പോൾ രാജശേഖരനെ ഇതിൻ്റെ ഡിഫറൻസിയേഷനിൽ വളരെ കൂടുതൽ ഊന്നുന്നയാളാണ് പക്ഷേ മലയാളം എന്ത് തന്നെയായാലും ഒരു ഒരു സാഹിത്യകൃതി തന്നിൽ ഉളവാക്കിയ അനുഭവത്തിനെക്കുറിച്ച് യുക്തിപരമായും സുന്ദരമായി എഴുതുന്ന സാഹിത്യ നിരൂപണം അത് ഒരു തരത്തിൽ എന്ന് പറഞ്ഞാൽ സമ്മതികൾ നിർമ്മിക്കാനുള്ളതാണ് അതേസമയം തന്നെ തങ്ങളുടെ ഡിസൻസ് അവതരിപ്പിക്കാനും കൂടിയുള്ളതാണ് അത് വളരെ ഏത് തരം ഏത് മാനുഷിക പ്രവർത്തന രംഗത്തിനും വിമർശനം ഒരു അനിവാര്യ ഘടകമാണ് ഏത് മാനുഷിക പ്രവർത്തന രംഗത്തിനും അതുപോലെ സാഹിത്യവും വൈജ്ഞാനിക സാഹിത്യവും പുസ്തകങ്ങളും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നു അത്തരത്തിലുള്ള സാംസ്കാരിക സമരങ്ങളിലൂടെ മാത്രമേ അത്തരത്തിലുള്ള വാദങ്ങളിലൂടെ മാത്രമേ വിതർക്കങ്ങളിലൂടെ മാത്രമേ നമുക്ക് മുന്നേറാൻ കഴിയൂ ആ വാദേ വാദേ ജായതേ തത്വബോധ എന്ന് പറയുമ്പം പോലെ നിരന്തരമായിട്ടുള്ള അത്തരത്തിലുള്ള ആർഗ്യുമെൻറ്റുകളിൽ നിന്ന് വാദങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും ശാരീരികമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ ഒരാളുടെ ഏറ്റവും ദുർബല ഭാഗത്താണ് ആക്രമിക്കുന്നതെങ്കിൽ ആശയപരമായിട്ടുള്ള യുദ്ധത്തിൽ ഒരാളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഗത്ത് ആക്രമിച്ചുകൊണ്ട് അത്തരത്തിലുള്ളൊരു പാരമ്പര്യം അങ്ങനെ വികസിച്ച് വന്നാണ് മലയാളത്തിലെ സാഹിത്യ നിരൂപണവും സാഹിത്യ വിമർശനവും ജോസഫുണ്ടശ്ശേരിയുടെ ഒക്കെ ഭാഷയായിട്ട് നോക്കിയാൽ മതി സാധാരണ നാട്ടുകാരൻ്റെ എന്താണ് നമ്മുടെ അയിങ്കുടി കമ്മ്മാളരുടെ ഭാഷയാണ് ഓപ്പമെടുക്ക കലയെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ വിഷയമായിട്ടുള്ളൊരു വസ്തുവിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ആശാരിയുടെയും മൂശാരിയുടെയും കല്ലൻ്റെയും കൊല്ലൻ്റെയും ഭാഷയാണ് അന്ന് സാഹിത്യ നിരൂപണം ജനങ്ങളുടെ ഭാഗമായിരുന്നു ജനങ്ങളുടെ പ്രാണവായു ആയിരുന്നു സാഹിത്യ നിരൂപകന് സാഹിത്യ വിമർശകന് വിലയുള്ള ഒരു കാലമായിരുന്നു നേരെമറിച്ച് ഇന്ന് വിപണി പലതരത്തിൽ രംഗത്ത് വരും നമുക്ക് വേറൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കണം നമ്മുടെ മെക്കാളെ സ്ഥാപിച്ച നമ്മുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാതൃകയിലാണ് സാഹിത്യ പഠനവും നടക്കുന്നത് നിറവും രക്ത നിറത്തിൽ രക്തത്തിലും ഇന്ത്യക്കാരെങ്കിലും അഭിരുചികളിൽ പാശ്ചാത്യരായിട്ടുള്ള ഒരു കൂട്ട ആൾക്കാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസവും സാഹിത്യ സ്ഥാപനവുമാണ് ഇവിടെ നിലനിൽക്കുന്നത് അത് അത്തരത്തിൽ അഭിപ്രായങ്ങൾ വരട്ടെ അതിനെ എതിർക്കുന്ന അഭിപ്രായങ്ങൾ വരട്ടെ ആ വാദവിവാദങ്ങളിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങൾക്ക് മുന്നേറണമെങ്കിൽ വിമർശനം ഒരു അനിവാര്യ ഘടകമാണ് സ്വതന്ത്ര ചിന്തയുടെ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് വിമർശനം നമുക്കറിയാം പ്രാചീന എഴുത്തുകാരുടെ പേരെടുത്ത് നോക്കുകയാണെങ്കിൽ അഹിന്ദു ആവർണനുമായിട്ട് ഒരാളുടെ പേര് നമ്മൾ കാണുകയില്ല പുന ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ പിയർ എല്ലാം സവർണരും മാത്രമാണ് ആ സ്ഥാനത്തേക്ക് ഒരു അഹിന്ദർണനും ഒക്കെ കടന്നു വരുന്നത് കൊളോണിയലിസത്തിന് ശേഷം മാത്രമാണ് അവരുണ്ടാക്കിയ ഉൽപാദന സംവിധാനത്തിൽ ഉണ്ടാക്കിയ മാറ്റത്തിന് ശേഷം മാത്രമാണ് ആ സ്വാതന്ത്ര്യം ഇന്ന് പലതരത്തിൽ നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ വീണ്ടും അവർക്ക് അവകാശ ബോധത്തോടുകൂടി നിലകൊള്ളണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിലനിൽപ്പ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിലാണ് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലാണ് അതിൻ്റെ ഏറ്റവും പിന്നെ അതിൻ്റെ പ്രാണവായു സ്വന്ദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് സാഹിത്യ നിരൂപണത്തിൻ്റെ രംഗത്താണ് അതുകൊണ്ട് അത് മരിച്ചുവെങ്കിലും അന്തർവാഹിനിയായിട്ടുള്ള സരസ്വതി പോലെ അത് അടിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതാണ് ഫേസ്ബുക്ക് കുറിപ്പുകളിലൊക്കെ നമ്മൾ പ്രത്യക്ഷമാകുന്നത് എന്ന് വിചാരിക്കാനാണ് എനിക്ക് കൗതുകം നമ്മുടെ സമയം തീരാറായി